മുഹറം എന്ന് പറയുന്നത് ഹിജ്റ വർഷത്തിലെ ഒന്നാമത്തെ മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ മിൻഹ അർബഅത്തുൻ ഹുറും, 12 മാസങ്ങളാണ്, ആ 12 മാസങ്ങളിൽ 4 പവിത്ര മാസമാണ് എന്ന് പറഞ്ഞു. പവിത്ര മാസമാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ മാസങ്ങൾക്ക് പ്രത്യേക പവിത്രതയുണ്ട്, പുണ്യമുണ്ട് എന്നാണ്. ആ 4 മാസങ്ങളിൽ ഒന്നാണ് മുഹറം. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യമാണ്, കൊല്ലത്തിൻ്റെ തുടക്കം തന്നെ ഒരു ബഹുമാനമുള്ള പവിത്ര മാസം നമുക്ക് അള്ളാഹു തആല തന്നു. അതാണ് മുഹറം. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊല്ലത്തിൻ്റെ മധ്യത്തിലും ഒരു പവിത്ര മാസം തന്നിട്ടുണ്ട്. അതാണ് റജബ്. അത് മധ്യത്തിലാണ്, അതും പവിത്ര മാസമാണ്. യുദ്ധം ഹറാമാക്കപ്പെട്ടിരുന്ന മാസങ്ങളിൽ ഒന്നാണ് ഈ 2 മാസവും. കൊല്ലത്തിൻ്റെ അവസാനം അള്ളാഹു തആല അത്തരത്തിലുള്ള 2 മാസം തന്നു. അതാണ് ദുൽഖഅദും ദുൽഹജ്ജും, 2 പവിത്ര മാസമാണ്. അത് കാരണം എന്താണെന്നറിയോ? ആഖിബത്താണ് നന്നാകേണ്ടത്, കൂടുതൽ നന്നാകേണ്ടത് അവസാനമാണ്. ചില ആൾക്കാരുണ്ട് ആദ്യമൊക്കെ നല്ല മനുഷ്യന് അവസാനം ചീത്തയായി പോകും, അള്ളാഹു കാക്കട്ടെ, അത് വലിയ അപകടമാണ്. അവസാനമാണ് നന്നാകേണ്ടത്. അപ്പൊ അവസാനം കൂടുതൽ അനുഗ്രഹമുണ്ടാവുക എന്ന നിലക്കാണ് അള്ളാഹു തആല ദുൽഖഅദ് ദുൽഹജ്ജ് 2 മാസം പവിത്ര മാസമായി തന്നിട്ടുള്ളത്. അപ്പോ ഈ മുഹറമാസം വലിയ പവിത്ര മാസമാണ്. ഒരു കൊല്ലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞുപോയി. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ മുന്നിൽ ഒരു ദിവസം ഒരു കേസ് വന്നു. ഒരു അവധി വെച്ച് ഒരു കടം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബിസിനസ് നടത്തിയിട്ടുണ്ട്, അതിൻ്റെ സംഖ്യ കിട്ടണോ എന്നുള്ളൊരു കേസാണ്. കേസ് വന്നപ്പോൾ അതിൻ്റെ ആധാരം വായിച്ചു നോക്കി. ആധാരം വായിച്ചു നോക്കുമ്പോൾ അതിൽ ശഅബാൻ മാസത്തിൽ കൊടുക്കണമെന്നാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു, ഏത് ശഅബാന്? കഴിഞ്ഞ കൊല്ലത്തെ ശഅബാനാ, ഇക്കൊല്ലത്തെ ശഅബാനാ, വരുന്ന കൊല്ലത്തെ ശഅബാനാ, ഏത് കൊല്ലത്തിലുള്ള ശഅബാൻ? തിരിയുന്നില്ലല്ലോ ഇത്. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്ക് കൊല്ലം വേർതിരിച്ചറിയാൻ വേണ്ടി മുസ്ലിമീങ്ങൾക്ക് ഒരു പ്രത്യേകമായൊരു പരിപാടി വേണം, അതുകൊണ്ട് ഇന്നത് മുതൽക്ക് എന്നൊരു തുടക്കം വെച്ചുകൊണ്ട് കൊല്ലം എണ്ണിത്തുടങ്ങണം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. സഹാബത്തിന് മുഴുവനും ഒരുമിച്ചുകൂടി കൂടി, എന്നിട്ട് എല്ലാ സഹാബികളെയും മുമ്പിൽ മുശാവറ ചെയ്ത് കൂടിയാലോചിച്ചുകൊണ്ട് ഈ വിഷയം ഉമർ റളിയല്ലാഹു അൻഹു അവതരിപ്പിച്ചു. അപ്പോൾ പലരും പല അഭിപ്രായവും പറഞ്ഞു. ഫാർസിക്കാർ പേർഷ്യൻ ചക്രവർത്തിമാരിൽ നിന്നുള്ള ഓരോ ചക്രവർത്തിമാർ ഭരിച്ച ആ ഭരണാധികാരിയുടെ കാലം വെച്ചുകൊണ്ട് ഇങ്ങനെ കൊല്ലം വേണ്ടി വരാറുണ്ട്. അതുപോലെ റോമൻ ചക്രവർത്തിയുടെ മായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള എണ്ണം അവർ പറയാറുണ്ട്. നമുക്കേതാ നല്ലത് എന്ന് ചർച്ചയായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത്, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത്, ഇപ്പൊ ഈ ഹിജ്റ വർഷം 1-2 അങ്ങനെ 1438 എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ കാലത്ത് അങ്ങനെ ഒരു ഹിജ്റ വർഷം ഇല്ല. അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഈ വിഷയം ചർച്ച ഇടുന്നത്. ഈ സംഭവം വന്നപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു ചർച്ചക്കിടാൻ കാരണം. അപ്പോൾ ചർച്ചയിൽ സഹാബികൾ ചിലർ പറഞ്ഞു, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം മുതൽക്ക് എണ്ണിത്തുടങ്ങാമെന്ന് പറഞ്ഞു. വേറെ ചിലർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ഹിജ്റ മുതൽക്ക് എണ്ണിത്തുടങ്ങാമെന്ന് പറഞ്ഞു. വേറെ ചിലർ പറഞ്ഞു, നബി സല്ലല്ലാഹുവിന്റെ വഫാത്ത് മുതൽക്ക് എണ്ണിത്തുടങ്ങാമെന്ന് പറഞ്ഞു. ഇങ്ങനെ പല അഭിപ്രായങ്ങളും പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് കൂടുതൽ പ്രസക്തമായി തോന്നിയത് ഹിജ്റ മുതൽക്ക് എണ്ണിത്തുടങ്ങാന്നുള്ളതാണ്. കാരണം ഹിജ്റ എന്ന് പറയുന്നത് ഒരു വലിയ ത്യാഗമാണ്, അതൊരു വലിയ ത്യാഗത്തിന്റെ ചരിത്രമാണ്. മഹാനായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ഹിജ്റ, അത് വലിയ ത്യാഗമാണ്. സ്വന്തം നാടും വീടൊക്കെ വിട്ടു പോവാണ്. 13 കൊല്ലത്തോളം മക്കയിൽ ജീവിച്ചു. ആ വാസ്തവത്തിൽ 53 കൊല്ലം ജീവിച്ചു. 40 കൊല്ലത്തോളം ജീവിച്ചപ്പോ ഒരാൾക്കും ഒരു കംപ്ലൈൻറ്റും ഇല്ല. എല്ലാവരും ഏറ്റവും വലിയ വിശ്വസ്തൻ എന്ന് പറഞ്ഞ് ആദരിക്കുന്ന മഹാൻ. അവർക്കിടയിൽ വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു, കഅബ ശരീഫിന്റെ മൂലയിലുള്ള ഹജറുൽ അസ്വദ് ആരെടുത്തു വെക്കും? അതിന് അവർ തന്നെ തെരഞ്ഞെടുത്തത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ചെറുപ്പക്കാരനെയാണ്. അന്ന് യുവാവാണ്,
നാൽപ്പത് വയസ്സായിട്ടില്ല. അത്രയും സമൂഹത്തിൽ ഏറ്റവും വലിയ അംഗീകാരമുള്ള വ്യക്തിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അംഗീകാരം കൊടുത്തു എന്ന് പറയുന്ന ആളുകൾ അവരാരാ? അവർ വലിയ മുത്തഖീങ്ങളും തജുദ്ധരിക്കുന്നവരൊന്നല്ല. എ ക്ലാസ് നന്നായിട്ട് കള്ളുടിക്കുന്നവർ, അതുപോലെ തന്നെ വ്യഭിചാരം നടത്തുന്നവർ, കുള്ളിവെപ്പ് നടത്തുന്നവർ, അങ്ങനത്തെ ഒരു സമൂഹമാണ്. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കക്ഷികൾ എല്ലാവരും ഒരുപോലെ ബഹുമാനിക്കുന്ന യുവാവ് അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അവിടുത്തെ ജീവിതത്തിൽ ഒരു കളവും പറഞ്ഞതായി അവർക്ക് ഓർമ്മയില്ല, ഒരു വാക്കും ലംഘിച്ചതായി അവർ അറിയില്ല. അങ്ങനെ തുടങ്ങി എല്ലാ വിഷയത്തിലും പരിപൂർണ സത്യസന്ധൻ, അതാണ് അൽ അമീൻ എന്നവർ പേര് വെച്ചത്. ആ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഉൾക്കൊള്ളുന്ന സത്യം, അവിടുന്ന് വിശ്വസിക്കുന്ന സത്യം, അവിടുത്തേക്ക് അള്ളാഹുവിങ്കിൽ നിറയിക്കപ്പെട്ട സത്യം, ആ സത്യം വളരെ ലോലമായി സൗമ്യമായി ആരെയും പ്രകോപിപ്പിക്കാതെ, ആരെയും ചീത്ത പറയാതെ, ആരെയും നിന്ദിക്കാതെ, ആരെയും വെല്ലുവിളിക്കാതെ, ആരെയും ഭീഷണിപ്പെടുത്താതെ വളരെ സൗമ്യമായ രൂപത്തിൽ ഏറ്റവും നല്ല ആശയങ്ങൾ ആ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രചരിപ്പിച്ചപ്പോൾ സ്വാഭാവികമായും സത്യത്തിൻ്റെയും നീതിയുടെയും ശത്രുക്കളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളായി മാറി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഴുത്തിൽ മുണ്ടിട്ട് അപ്പുറവും ഇപ്പുറവും പിടിച്ച് മുറുക്കി കൊല്ലാൻ വരെ ശ്രമിച്ചു. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എന്നിട്ട് ചോദിച്ചു, അതഖ്തുലൂന റജുലൻ അയഖൂല റബ്ബി അല്ലാഹ്, ആകാശഭൂമികളെ മുഴുവനും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന, എല്ലാവരെയും പോറ്റി വളർത്തുന്ന എന്റെ റബ്ബ് അല്ലാഹ്, എന്റെ സംരക്ഷകൻ, എന്നെ പോറ്റി വളർത്തുന്നവൻ എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ ഒരാളെ കൊല്ലുകയാണോ എന്ന് സയ്യിദുന അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചത് സഹീഹുൽ ബുഖാരിയിൽ കാണാം. ഇവിടെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്, ഇവിടെ ഞാൻ അന്വേഷിക്കുമ്പോൾ ഒക്കെ എല്ലാവരും സുന്നികളാണ്. അൽഹംദുലില്ലാഹ് ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല സുന്നത്ത് ജമാഅത്തിലായി ഈ നാടുകളൊക്കെ നിലനിർത്തിത്തട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ വന്ന് കേരളത്തിൽ മുസ്ലിമീങ്ങളൊക്കെ മുശരിക്കീങ്ങളാണ് എന്ന് പറഞ്ഞു, അത് പറയാൻ വേണ്ടി അവർ ഉന്നയിച്ച ഒരു വാദം തന്നെ മക്കയിലെ മുശരിക്കീങ്ങൾ അള്ളാഹുവാണ് റബ്ബ് എന്ന് സമ്മതിച്ചിരുന്നു, ഇലാഹാണ് എന്ന് സമ്മതിച്ചിരുന്നില്ല. എന്നാൽ ഈ ബുഖാരിയിലെ ഹദീസിൽ കാണുന്നത് തന്നെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് തന്നെ, അള്ളയാണ് റബ്ബ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ ഒരാളെ കൊല്ലുകയാണോ എന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർക്കുള്ള വിരോധം തന്നെ അള്ളയാണ് റബ്ബ് എന്ന് പറഞ്ഞെന്നുള്ളതാ. ഇലാഹ് എന്ന് പറഞ്ഞാലും റബ്ബ് എന്ന് പറഞ്ഞാലും അതെല്ലാം അള്ളാഹു തന്നെയാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അങ്ങനെ വലിയ ശത്രുത വെച്ചു എതിരാളികൾ. അപ്പോഴൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചടിച്ചില്ല. 13 കൊല്ലത്തോളം സൗമ്യമായി പ്രബോധനം ചെയ്തു, ആരെയും ഒന്നും അങ്ങോട്ട് നോവിപ്പിച്ചില്ല. ഇങ്ങോട്ട് കല്ലെറിഞ്ഞവരുണ്ട്, കൊല്ലാൻ വന്നവരുണ്ട്, ബഹിഷ്കരിച്ചവരുണ്ട്, ഉപരോധം വെച്ചവരുണ്ട്, അങ്ങനെ പലതും ചെയ്തവരുണ്ട്, ആരെയും തിരിച്ചടിച്ചില്ല. പരിശുദ്ധ ഖുർആനിൽ 70 ആയത്തുകളിൽ നമുക്ക് കാണാം, തിരിച്ചടിക്കണ്ട എന്നിങ്ങനെ ആവർത്തിച്ച് പറയാണ്. അങ്ങനെ 13 ജീവിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വീട്ടിൽ സ്വസ്ഥമായി കിടന്നുറങ്ങുമ്പോ അബൂജഹലിന്റെ നേതൃത്വത്തിൽ നടന്ന മീറ്റിംഗിൽ വെച്ചെടുത്ത തീരുമാനമനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വേണ്ടി ആ നാട്ടിലുള്ള സർവ കുടുംബത്തിലെയും യുവാക്കളെ സംഘടിപ്പിച്ച് അവര് വീട് വന്ന് വളഞ്ഞിരിക്കുന്ന വാളും പിടിച്ചിട്ട് അപ്പോഴാണ് പടച്ചറബിന്റെ ഓർഡർ, ഓ നബിയെ, തങ്ങൾ വീടിൽ നിന്ന് ഇറങ്ങി നാട് വിട്ടോളണം,
ആ നാടുവിടൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങുമ്പോ പടച്ച റബ്ബ് മാത്രമാണ് കൊടുക്കുന്നവനും തടയുന്നവരും. യഥാർത്ഥത്തിലുള്ളവനും അല്ലാഹുവാണ്. മറ്റുള്ളതൊക്കെ അവനുണ്ടാക്കിയിട്ടുണ്ടായതാണ്, അവനുണ്ടാക്കിയിട്ടുണ്ടാകുന്നതുമാണ്. യഥാർത്ഥത്തിലുള്ളവൻ അല്ലാഹുവാണ്. താനൂർ പരിസരത്തുള്ളവർക്ക് ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പരിചയമില്ലാതിരിക്കുമോ? മഹാനായ ഉമർ ഖാദി ചൊല്ലിയില്ലേ, ലാ ദലുൽ ബസീറത്തി നാദിറൻ നഹ് വൽ അസർ ബല്ലിൽ മുഅസീരി ബിദ്ദുഹൂലി അനിൽ അസർ. നല്ല ഉൾക്കാഴ്ചയുള്ള മഹാന്മാർ അവരടയാളങ്ങളിലേക്ക് നോക്കൂല. അടയാളം വരുത്തുന്ന പടച്ചവനിലേക്കാണ് അവരുടെ നോട്ടം. അപ്പോൾ അവരൊരു തെങ്ങിലേക്ക് നോക്കിയാൽ ഈ തെങ്ങ് വലിയ മഹത്വമുള്ള തെങ്ങാണെന്നല്ല അവർ പറയാ. അവർ തെങ്ങിൽ നല്ല തേങ്ങ കാണുമ്പോ അവരതിലൂടെ കാണുന്നത് അല്ലാഹുവിനെയാണ്. അഥവാ ഈ തെങ്ങിന്റെ മേലെ തേങ്ങ കൊടുത്തവൻ ആരാണ്, തെങ്ങിനെ പടച്ചവൻ ആരാണ്, അത് ചെറിയ മച്ചിങ്ങ വെളിച്ചിൽ പടച്ചവൻ ആരാണ്, അതിന്റെ ഉള്ളിൽ വെള്ളം നിറച്ചവൻ ആരാണ്. അങ്ങനെ നല്ല ഔഷധ വീര്യമുള്ള നല്ല മധുരമുള്ള വെള്ളം ഇതിന്റെ ഉള്ളിൽ നിറച്ചവൻ ആരാണ്. ഇതിന്റെ കീഴ്ഭാഗത്താരും പഞ്ചസാര കൊണ്ടുപോയി കലക്കി മറിച്ചിട്ടില്ലല്ലോ. അതേ അതിന്റെ അപ്പുറത്തു തന്നെ കാഞ്ഞിരത്തിന്റെ മരത്തിന്റെ മേലെ നല്ല കയ്പുള്ള കായ ഇങ്ങനെ കൈ കയറ്റുകൊണ്ടിരിക്കുമ്പോ ഇതിന്റെ മേലെ ഈ ഇളനീറിന്റെ ഉള്ളിൽ വെള്ളം നിറച്ചവനാരാണ്. അതിന്റെ ഉള്ളില്ലാ നല്ല കട്ടിയുള്ള ചിരട്ട കൊണ്ട് പിന്നീട് അതിന്റെ കാമ്പിനെ പൊതിഞ്ഞവനാരാണ്, ആ കാമ്പിനെ നിലനിർത്തിയവനാരാണ്, അതിൽ അതാ നല്ല എണ്ണകൾ ഉണ്ടാക്കിയവനാരാണ്. അങ്ങനെ പിന്നീട് വെളിച്ചെണ്ണയും പിണ്ണാക്കുമായി തിരിക്കുമ്പോൾ ഇത്രയും നല്ല എണ്ണ കൊടുത്തവനാരാണ്. അങ്ങനെ ഒരു തെങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിന്തിക്കുമ്പോ അവരെ മനസ്സ് പോകുന്നത് എല്ലാം പടച്ച് പോറ്റി വളർത്തുന്ന രാജാവായ അല്ലാഹുവിലേക്കാണ്. അതുപോലെ അവരേത് മനുഷ്യനെ കാണുമ്പോഴും ഏത് മൃഗങ്ങളെ കാണുമ്പോഴും ഏത് വസ്തുവിനെ കാണുമ്പോഴും അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാത്തിലു വകുല്ലു നഈമില്ലാ മഹല തസൈലു. സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാമല്ലോ, അല്ലാഹു ജല്ല ജലാലുഹു അല്ലാത്തതെല്ലാം നിഷ്ഫലമാണ്, എല്ലാം അല്ലാഹു ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നതും അവൻ കൊടുക്കുന്നതും അവൻ മുഖേനയുള്ളതുമല്ലാതെ ഇവിടെ ഒന്നുമില്ല. അതുകൊണ്ടാണ് വലിയ വലിയ മഹാന്മാർ ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാതെ ഉള്ളവനില്ല, അഥവാ അല്ലാഹു അല്ലാത്തതൊന്നും ഉള്ളതിൽ പറയാനില്ല. ഉള്ളവനായി പറയാൻ ഒരുവനെ ഉള്ളൂ. അവന് തുടക്കമില്ല, അവൻ അവസാനമില്ല. അവന് മുമ്പൊരിക്കൽ ഇല്ലാതിരിക്കുക എന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ല. അവൻ ഇനിയൊരു കാലത്ത് ഇവിടെ ഇല്ലാതിരിക്കുന്നില്ല. ഹുവല്ലാഹിറും ആ അല്ലാഹു ജല്ല ജലാലുഹും അവനിലേക്ക് മാത്രമേ ശരിക്ക് ചിന്തയുള്ളവന്റെ മനസ്സ് നീങ്ങുന്നു. അതുകൊണ്ട് ലാ മൗജൂദ ഇല്ലല്ലാ, അല്ലാത്ത ഒന്നുമില്ലെന്ന് പറഞ്ഞ മഹാന്മാരെ നിങ്ങൾ ദുഷിക്കണ്ട, നിങ്ങളവരെ കുറ്റം പറയണ്ട. നിങ്ങളെക്കാളൊക്കെ എത്രയോ ഉയർന്ന തൗഹീദുള്ള മഹാന്മാരാണവർ എന്ന് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു കേരളത്തിലെ ജനങ്ങളെ പഠിപ്പിച്ചല്ലോ. സുഹൃത്തുക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഞാൻ വരുന്ന സമയത്ത് കാറിൽ നിന്നൊരു മാസിക വായിച്ചു. അതൊരു പുത്തൻവാദിയുടെ മാസികയാണ്. അതിൽ പറയുന്നത് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി എന്നാണ്. കാരണം പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ വിശ്വാസമുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും അല്ലാഹുവിങ്കിൽ നിന്ന് മാത്രമാണെന്ന് വിശ്വസിക്കുന്ന വിശ്വാസം ശരിയാണെന്ന് പറഞ്ഞ കാരണത്താൽ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വാചകത്തിന്റെ അർത്ഥമറിയാത്ത
വിവരമില്ലാത്ത ആളുകൾ മാസിക ഇറക്കിയിട്ട് ഇമാമെ പിഴച്ചുപോയ വ്യക്തിയാണെന്ന് ഇമാം ഗസാലിയുടെ വാചകം ദുർവ്യാഖ്യാനം ചെയ്ത് എഴുതിയത് ഞാനിങ്ങനെ കാറിൽ വരുമ്പോ വായിച്ചു നോക്കി. ഇപ്പോഴും എന്റെ കാറിൽ ആ മാസികയുണ്ട്, പുത്തൻവാദിയുടെ മാസികയാണ്. എന്റെ മുസ്ലിമീങ്ങളെ, ഈ ലോകത്ത് ഖുർആൻ പഠിക്കേണ്ടതുപോലെ പഠിച്ച, ഹദീസ് പഠിക്കേണ്ടതുപോലെ ഗ്രഹിച്ച, ഇസ്ലാം എന്താണെന്ന് ഗ്രഹിച്ച മഹാന്മാരായ ഇമാമീങ്ങളെ പിന്തുടർന്ന് ജീവിക്കുന്നവരാണ് യഥാർത്ഥ മുസ്ലിമീങ്ങളായ അഹ്ലു സുന്നത്തി വൽ ജമാഅ. അതിൽ നിന്ന് വിട്ടുപോയ മുഴുവൻ ആളുകളും അറിവില്ലാത്തവരാണ്. അവര് അറിവുള്ളവരെ കൊഞ്ഞനം കാണിക്കുകയാണ്, ഇമാം ഗസ്സാലി പിഴച്ചുപോയി എന്ന് വിധിക്കുകയാണ്, ഇമാം ഷാഫി തങ്ങൾക്ക് വിവരമില്ലെന്ന് പറയുകയാണ്. അള്ളാഹു അവരുടെ സിർറിൽ നിന്ന് മുസ്ലിമീങ്ങളെ രക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിൽ ലയിച്ച് ജീവിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മദീനയിലേക്ക് പോകാനുള്ള ഓർഡർ നൽകിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കി ഇറങ്ങുകയാണ്. നാല് ഭാഗത്തും വീട്ടിന്റെ ചുറ്റുഭാഗത്ത് വാളും പിടിച്ചു നിൽക്കുന്ന ശത്രുക്കളെ മുന്നിലേക്കാണ് ഇറങ്ങുന്നത്. ഒരൽപ്പവും ഭയപ്പെടുന്നില്ല, കാരണം കൊടുക്കുന്നവനൊന്നേ ഉള്ളൂ, തടയുന്നവനൊന്നേ ഉള്ളൂ, അധികാരമുള്ളവനൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹു. അവനിൽ ലയിച്ചുകൊണ്ടിറങ്ങുന്ന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ബറക്കത്തുള്ളതുകൊണ്ട് കാവൽ തേടലുണ്ട്, ബറക്കത്തുള്ളതുകൊണ്ട് ഓരോ കാര്യങ്ങൾ തുടങ്ങലുണ്ട്. മദീനയിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. അതൊരു ബറക്കത്തോടുകൂടെയുള്ള തുടക്കമെന്ന നിലക്ക് സൂറത്ത് യാസീനോതുന്നു. യാസീനൊരു സാധാരണ സൂറത്തല്ല, ഒരു പ്രാവശ്യം ഓതിയാൽ പത്ത് പ്രാവശ്യം ഖുർആൻ മുഴുവനും ഓതിയ പ്രതിഫലം കിട്ടുന്ന സൂറത്താണ് സൂറത്ത് യാസീൻ. പക്ഷേ ജനങ്ങൾക്ക് ധാരാളം പ്രതിഫലം ലഭിച്ചുകൊണ്ട് സ്വർഗത്തിലെത്തിക്കാൻ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ ശ്രമിക്കുമ്പോൾ അത്തരത്തിലുള്ള എല്ലാ സൽക്കർമ്മവും മുടക്കി നരകത്തിലേക്ക് എത്തിക്കാനാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ശ്രമിക്കാറുള്ളത്. അതുകൊണ്ട് അവരെ യാസീനോദാം കിട്ടാറില്ല. യാസീൻ സർവവിഷയത്തിനും പരിഹാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാസീനോദിക്കൊണ്ട് ഈ ശത്രുക്കളെ മുന്നിലേക്ക് ഇറങ്ങാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. സൂറത്ത് യാസീൻ ഞാൻ ഏഴ് ദിവസം വഅദ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സീഡികൾ പലരും കേട്ടവരുണ്ടാകും, അല്ലാത്തവർ കേൾക്കാൻ ശ്രമിക്കണം. ഞാനതിലൊരുപാട് വിഷയം പറഞ്ഞിട്ടുണ്ട്. യാസീൻ എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് അല്ലാഹു തആല ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് ആ സൂറത്തിൽ അതാ സത്യം ചെയ്യാണ്. വൽ ഖുർആനിൽ ഹകീം, ലോകത്ത് ഒരു കാലത്തും ഒരു ശത്രുവിനും തകർക്കാൻ കഴിയാത്ത ഭദ്രമായ ഖുർആൻ തന്നെയാണ് സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, നിശ്ചയമായും തങ്ങൾ ഒരു സാധാരണ മനുഷ്യനല്ല നബിയേ, തങ്ങൾ അല്ലാഹു നിയോഗിച്ചേച്ച മുർസലീങ്ങളിൽപ്പെട്ട ആളാണ്. ഇന്നക ലമിനൽ മുർസലീൻ, കൊണ്ട് തങ്ങളെ ആരും നിഷേധിക്കേണ്ടതില്ല, ചോദ്യം ചെയ്യേണ്ടതില്ല, തങ്ങളെ ആരും വിമർശിക്കേണ്ടതില്ല. കാരണം അലാ സിറാത്തിൻ മുസ്തഖീം,
തങ്ങൾ പഠിപ്പിക്കുന്ന മാർഗമുണ്ടല്ലോ, അത് നേരെ ചൊവ്വേ ഉള്ള മാർഗമാണ്. അതിൽ വർഗീയതയില്ല, അതിൽ ഭീകരവാദമില്ല, അതിൽ തീവ്രവാദമില്ല, അതിൽ ശത്രുത വെക്കലില്ല, അതിൽ വഞ്ചനയില്ല, അതിൽ കളവില്ല, അതിൽ അക്രമമില്ല, അതിൽ അനീതിയില്ല, അതിൽ അനാവശ്യമില്ല. നേരെയുള്ള മാർഗമാണ് ഇസ്ലാം. അലാ സിറാത്തിം മുസ്തഖീം. നബിയേ, തങ്ങൾ നേരെയുള്ള വഴിയുടെ മേലെയാണ്. തങ്ങളെ ആരും വിമർശിക്കേണ്ട ഒരു കാരണവുമില്ല. എത്ര സുന്ദരമാണ് ഇസ്ലാം, എത്ര സുന്ദരമാണ് ഇസ്ലാം. ആരോടും വർഗീയതയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു ദിവസം ഒരാൾ വന്ന് പറഞ്ഞു, നബിയെ, കുറേ അവിശ്വാസികളായ ബഹുദൈവ വിശ്വാസികൾ, അവർക്കെതിരായി ഒരു പ്രാർത്ഥന നടത്തണം, ഒന്ന് അവരെ ശപിക്കണം. നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞു, മാബുഴിത്തുല ആനൻ, എന്നെ അങ്ങനെ ശപിക്കുന്നവരായി നിയോഗിക്കപ്പെട്ടിട്ടില്ല. എന്നെ നിയോഗിക്കപ്പെട്ടത് കാരുണ്യം ചെയ്യുന്ന വ്യക്തിയായിട്ടാണ്, എല്ലാവർക്കും കാരുണ്യം. സർവസൃഷ്ടികൾക്കും കാരുണ്യം. ഒരാളെ ശപിക്കലില്ല, ഒരാളെയും പഴിക്കലല്ല, മറിച്ച് എല്ലാവരെയും രക്ഷപ്പെടുത്തുക, എല്ലാവരെയും നന്നാക്കിയെടുക്കാൻ നോക്കുക. എത്ര വലിയ തെറ്റ് ചെയ്യുന്നവരോടും പ്രകോപനപരമായിട്ട് അവരോട് സംസാരിക്കലുമില്ല, പ്രകോപനപരമായി പെരുമാറലുമില്ല. നബി സല്ലല്ലാഹു നിങ്ങളുടെ അടുത്തിൽ ഒരാൾ വന്നു, ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഓ മുഹമ്മദേ, നിങ്ങൾ പറയുന്നൊക്കെ ഞാൻ അംഗീകരിക്കും, പറയുമ്പോഴൊക്കെ ഞാൻ ജീവിക്കും, പക്ഷെ ഒരു കാര്യം മാത്രം പറയുന്നു. നബി സല്ലല്ലാഹു അതെന്താന്ന് ചോദിച്ചു, വ്യഭിചരിക്കരുത് എന്ന് മാത്രം പറയുന്നു, അത് ഞാൻ അംഗീകരിക്കൂല. അന്യസ്ത്രീയുമായി ബന്ധപ്പെടാൻ പാടില്ല എന്നങ്ങനെ പറയുന്നു, ബാക്കിയൊക്കെ ഞാൻ ഓക്കെയാണ്. സഹാബികൾക്ക് ദേഷ്യം പിടിച്ചു, ഇരിക്കുന്ന അനുയായികൾക്ക് ദേഷ്യം പിടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദേഷ്യമില്ല, വളരെ കൂളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ഉമ്മുണ്ടോ? ഉണ്ട്. എൻ്റെ നിങ്ങളെ ഉമ്മാനാരെങ്കിലും വ്യഭിചരിച്ച നിങ്ങളെ അഭിപ്രായത്താ ദേഷ്യം? അപ്പൊ എൻ്റെ ഉമ്മാനെ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് വേറൊരാളോ? ഇയാൾ അങ്ങോട്ട് ചൂടായി. നബി സല്ലല്ലാഹു നിങ്ങൾ ചോദിച്ചു, നിങ്ങളെ പെങ്ങളാരെങ്കിലും വിഭജിച്ചാൽ നിങ്ങളെ അഭിപ്രായം എന്താ? എന്റെ മകളെ ഒരാളെ തൊടുകേ. അങ്ങനെ നിങ്ങളുടെ മകളെ ആരെങ്കിലും വിഭജിച്ച നിങ്ങളെ അഭിപ്രായം? എന്റെ മകളെ വേറെ ആള് വിഭജിക്കേ. നിങ്ങളുടെ ഭാര്യനെ വേറെ ആരെങ്കിലും വിഭജിച്ചാല്? എന്റെ ഭാര്യയെ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് വേറൊരുത്തനോ? ഈ ശൈലിയിൽ അദ്ദേഹം വളരെ പ്രകോപിതനായിട്ടാണ്. കേൾക്കാൻ തന്നെ കഴിയില്ലേക്ക്, അയാളെ പെങ്ങള്, അയാളെ ഉമ്മ, അയാളെ മകള്, അയാളെ ഭാര്യയെ വേറൊരാള് തൊടുക എന്ന് പറഞ്ഞാൽ കേൾക്കാൻ കഴിയുന്നില്ല. നബി സല്ലല്ലാഹു നിങ്ങൾ ചോദിച്ചു, നിങ്ങളിൽ ഇപ്പം എന്നോട് പറഞ്ഞത് വ്യഭിചരിക്കുന്ന കാര്യം മാത്രം പറയരുത് എന്നല്ലേ പറഞ്ഞു നിങ്ങൾ? അതെ. അപ്പം നിങ്ങൾ വ്യഭിചരിക്കുമ്പോൾ നിങ്ങളെപ്പോലത്തെ ഒരു മാന്യൻ്റെ മകളല്ലാതെ, ഭാര്യയല്ലാതെ, പെങ്ങളല്ലാതെ, ഉമ്മയല്ലാത്ത ഒരു പെണ്ണിനെ എവിടുന്നാ കിട്ടുക? നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരു മാന്യൻ്റെ പെങ്ങളോ ഉമ്മയോ അല്ലെങ്കിൽ മകളോ അല്ലെ ഭാര്യയോ, അങ്ങനത്തെ ഒരു പെണ്ണല്ലാത്ത ഒരു പെണ്ണിനെ നിങ്ങൾക്ക് എവിടുന്നാ കിട്ടുക? നിങ്ങളെപ്പോലെ തന്നെയല്ലേ മറ്റേയാളും? അപ്പോഴാണ് അയാള്, ഓ ഞാൻ ഇത്ര ഇതിന്റെ ഗൗരവം ആലോചിച്ചിട്ടില്ല. തങ്ങൾ പറഞ്ഞപ്പോഴാണ് നബിയെ, ഇനി മേലിൽ ഞാൻ ഒരൊറ്റ പെണ്ണിനെയും വ്യഭിചരിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുദിന് പ്രാർത്ഥിച്ചു കൊടുത്തത് പറഞ്ഞേച്ചു, ഒരാള് തെറ്റ് ചെയ്യുന്നു എന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ പോലും അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചുകൊണ്ടല്ല പ്രബോധനം നടത്തേണ്ടത്, അദ്ദേഹത്തെ ശപിച്ചുകൊണ്ടല്ല പ്രബോധനം നടത്തേണ്ടത്, അദ്ദേഹത്തിന് സൗമ്യമായി കാര്യം പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കി കൊടുത്ത് നന്നാക്കിയെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. അതാണ് ആ നേതൃത്വം ലോകത്ത് പഠിപ്പിച്ചത്. സുഹൃത്തുക്കളെ, അങ്ങനെ എത്രയെത്ര സംഭവങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്, വലിയ തെറ്റാണല്ലോ മദ്യപാനം, ചെറിയ തെറ്റല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദ്യപാനത്തെ സംബന്ധിച്ച് പറഞ്ഞു, ഇതാ പടച്ചവന്റെ മുമ്പിൽ അള്ളാഹു തആല ഏറ്റെടുത്തൊരു ബാധ്യതയുണ്ട്. അതെന്താണ്? മൻശരിബം മുസ്കിറൻ, വല്ലവനും ലഹരിയുള്ളത് കുടിച്ചാൽ അവനെ അള്ളാഹു തആല തീനത്തുൽ ഖബാലി കുടിപ്പിക്കും. അതല്ല ഏറ്റെടുത്ത കാര്യമാണ്. സഹാബികൾ ചോദിച്ചു, എന്താണ് നബിയെ തീനത്തുൽ ഖബാൽ?
അവിടുന്ന് പറഞ്ഞു, അറഖു അഹ്ലിന്നാർ ഔ സാറത്തു അഹ്ലിന്നാർ, നരകക്കാരായ അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത്, ഫിറഔന്, നംറൂദ്, ഖാറൂന് തുടങ്ങിയ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ശത്രുക്കള്, ആ മഹാന്മാരുടെ മുഴുവനും ശത്രുക്കളായ അബൂജഹലിനെ പോലത്തെ കക്ഷികൾ നരകക്കാരാണ്. നരകമെന്ന് പറഞ്ഞാൽ എന്റെ യുവാക്കളെ, ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ളതാണ് കേട്ടോ ജഹന്നം. പറയാൻ വേഗം കഴിയും, നമ്മളെ കൊണ്ട് സഹിക്കാൻ കഴിയൂല. ഇവിടെയുള്ള തീ തന്നെ 1 മണിക്കൂർ പോയിട്ട് 1 മിനിറ്റ് സഹിക്കാൻ കഴിയോ? അതിന്റെ 70 ഇരട്ടി ചൂടുള്ള തീയാണ് നരകത്തിലുള്ള തീ. ആ തീയിൽ കിടന്ന് അബൂജഹലും ഉത്ബത്തും ശൈബത്തും ഒക്കെ പൊള്ളിയിട്ട് ശരീരത്തിൽ നിന്ന് നീരൊലിക്കുന്നു, തീ പൊള്ളിയിട്ട് പഴുത്തിട്ട് ചലമൊലിക്കുന്നു. ആ നരകക്കാരായ ആളുകളുടെ ശരീരത്തിൽ നിന്ന് ഒലിക്കുന്ന ചലം, അവരെ ശരീരം നൊലിക്കുന്ന നീര്, അതാണ് തീനത്തുൽ ഖബാൽ. അതിൽ ലഹരി കുടിക്കുന്നവരെ, അതെന്താകട്ടെ, കള്ളാകട്ടെ, ചാരായമാകട്ടെ, അല്ല ബ്രാണ്ടിയോ വിസ്കിയോ ബാറോ ബീറോ, നിങ്ങൾ എന്ത് പേര് പറഞ്ഞാലും ശരി, ലഹരി കുടിക്കുന്നവനെ അബൂജഹലിന്റെ ശരീരത്തിൽ നിൽക്കുന്ന ചലം അള്ളാഹു തആല കുടിപ്പിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ മുശ്രിക്കീങ്ങൾ അടക്കം പരിശോധിച്ചിട്ട് ജീവിതത്തിൽ ഒരൊറ്റക്കളവ് പറഞ്ഞിട്ടില്ലെന്ന് എല്ലാവരും ഒരുപോലെ സമ്മതിച്ച ആ മഹാനായ നേതാവ് അള്ളാഹുവിനെ കുറിച്ച് നരകത്തിൽ ഇങ്ങനെ കൊടുക്കുമെന്ന് കള്ളം പറഞ്ഞു എന്ന് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? അവിടുന്ന് പറഞ്ഞത് സത്യമല്ലേ? അതുകൊണ്ട് തന്നെ ഒരിക്കലും അത്തരത്തിലുള്ള തെറ്റിലേക്ക് വഴുതി പോകരുതേ മുസ്ലിമീങ്ങളെ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ അതിന്റെ സാധുക്കളായ അടിമകളാണ്. ഞങ്ങളിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും അറിവില്ലായ്മ കൊണ്ട് എന്ത് തെറ്റ് ചെയ്തു പോയവരുണ്ടെങ്കിലും അല്ലാഹുവേ, മുസ്ലിം ഉമ്മത്തിൽ ആരെങ്കിലും ലഹരിയുള്ളത് വല്ലപ്പോഴും കുടിച്ചു പോയവരുണ്ടെങ്കിലും അവർക്കൊക്കെ നീ മാപ്പ് നൽകി നന്നാക്കണേ അല്ലാഹ്. നരകത്തിൽ അബൂ ജഹലിന്റെ ചലം കുടിക്കുന്നവരിൽ ഉൾപ്പെടുത്തരുതേ അല്ലാഹ്. പക്ഷേ നബി സല്ലല്ലാഹു നിങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. ഒരു ദിവസം കള്ളുടിച്ചിട്ട് ഒരാളെ കൊണ്ടുവന്നു. ഇസ്ലാമിന്റെ നിയമപ്രകാരം ഇസ്ലാമിക കോടതിയിൽ കള്ളുടിച്ചവനെ ഹാജരാക്കി അവനത് സമ്മതിക്കുകയോ അല്ലെങ്കിൽ വേറെ നിൽക്ക് സ്ഥിരപ്പെടുകയോ ചെയ്താൽ 40 അടിയടിക്കും. ഇസ്ലാമിന്റെ കോടതി 40 അടി വിധിക്കും. അങ്ങനെ 40 അടിയടിച്ച് അയാള് വിട്ട്. ഇയാൾ പിന്നെയും കുറേ ദിവസം കഴിഞ്ഞ പിന്നെയും കള്ളുടിച്ചിട്ടുണ്ടോന്ന് ഇയാളെ. അങ്ങനെ ഒന്നിലധികം തവണ പലപ്പോഴായി കള്ളു കുടിച്ചിട്ട് നബിതങ്ങളെ മുന്നിൽ ഒരാളെ കൊണ്ടുവന്നപ്പോ സദസ്സിൽ നിന്നൊരാൾ പറഞ്ഞു, അല്ലാഹു തആല അയാളെ ശപിക്കട്ടെ, എത്ര പ്രാവശ്യമായി അയാളെ കള്ളു കുടിച്ച് കൊണ്ടുവരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല, നിങ്ങൾ ഇബിലീസിനെ സഹായിക്കാൻ പാടില്ല. ഇബിലീസ് അവനെ നരകത്ത് കൊണ്ടുപോകാൻ വേണ്ടി കള്ള് കുടിപ്പിക്കുമ്പോ നിങ്ങൾ പറഞ്ഞത് എന്താ ലാനഹുല്ലാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹന്റെ റഹ്മത്തിനെ തൊട്ട് അയാളെ ദൂരീകരിക്കട്ടെ എന്നാണ്. അള്ളാഹന്റെ റഹ്മത്തിൽ നിന്ന് ദൂരീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം കൂടുതൽ ചീത്തയാകാൻ വേണ്ടി നിങ്ങളെ വകയിലൊരു പ്രാർത്ഥനയും കൂടി ആയാൽ ഇബിലീസിനെ നിങ്ങൾ സഹായിക്കലല്ലേ? എനിക്കറിയാവുന്ന കാര്യം അയാൾക്ക് അള്ളാഹിനോട് സ്നേഹമുണ്ട്, അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും സ്നേഹമുണ്ട്. പക്ഷേ ചില ദുർബല നിമിഷത്തിൽ അദ്ദേഹത്തോട് അങ്ങനെ ചെയ്തു പോവുകയാണ്. അതുകൊണ്ട് അയാൾ നന്നാകാനാണ് പ്രാർത്ഥിക്കേണ്ടത്, നന്നാകാനുള്ള ഉപദേശമാണ് നൽകേണ്ടത്. അയാളെ ശപിക്കുകയല്ല,
വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, സർവ മനുഷ്യർക്കും സർവ ജനങ്ങൾക്കും കാരുണ്യമായി മാത്രം നിയോഗിക്കപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിക്കാണ് സ്വന്തം നാട്ടിലും കുടുംബത്തിലും ശത്രുക്കൾ ഉണ്ടായത്. എന്തിന്റെ പേരിലാണ്? സത്യത്തിലേക്ക് ക്ഷണിച്ചതിന്റെ പേരിലാണ്. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് മദീനയിലേക്ക് പോകാൻ ഓർഡർ കിട്ടിയിട്ട് അതാ യാസീൻ സൂറത്ത് ഓതി തുടങ്ങി. ഫഹും ലാ യുബ്സിറൂൻ എന്ന സ്ഥലത്തിങ്ങെത്തിയപ്പോൾ ഒരുപിടി മണ്ണിങ്ങോട്ട് വാരി, പൊടിമണ്ണ് വാരി. ആ പൊടിമണ്ണ് ശത്രുക്കളായി കൊല്ലാൻ വേണ്ടി വന്നവരുടെ തലയിലേക്കങ്ങ് വാരി കല്ലുകൊണ്ടെറിഞ്ഞിട്ടില്ല, അതേ കത്തി കൊണ്ടെറിഞ്ഞിട്ടില്ല, മറിച്ച് അതാ ശരീരത്തിൽ വീണാൽ അപകടം പറ്റാത്ത നല്ല പൊടിമണ്ണ് വാരിയിട്ട് ഫഹും ലാ യുബ്സിറൂൻ എന്ന സ്ഥലത്തെത്തുമ്പോ ഒരേറങ്ങെറിഞ്ഞോ. ആ പൊടിമണ്ണ് തലയിലെത്തിയ മുഴുവൻ എതിരാളികളും ഒരല്പസമയം ഉറക്കം തൂക്കിപ്പോയി. അവരുടെ മുന്നിലൂടെ സധൈര്യം ഹബീബായ നബി തങ്ങൾ ഇറങ്ങി അങ്ങ് നടന്നു. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് ചെന്ന് സിദ്ദീഖ് റളിയല്ലാഹുവിനെയും കൂട്ടി അതാ ഹിജ്റ പോവുകയാണ്. പോകുന്ന സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹുവിന് വല്ലാത്ത പേടിയുണ്ട്, ശത്രുക്കൾ വന്നെന്തെങ്കിലും ചെയ്തേക്കുമോ. അതുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹുവിന് നടന്നതെങ്ങനെയാണ് ഇമാം ഖസ്സാലി തങ്ങൾ രേഖപ്പെടുത്തുന്നു. സിദ്ദീഖ് റളിയല്ലാഹു റസൂലുള്ളാഹിന്റെ വലത്തുനിന്ന് ശത്രുക്കൾ വരുമെന്ന് ഭയപ്പെട്ട് വലത്തുകൂടി നടക്കുമ്പോ സിദ്ദീഖുള്ള മുന്നിന്ന് ശത്രുക്കൾ അഞ്ഞടുക്കുമോ എന്നൊരു പേടി, മുന്നിലേക്ക് വരുമ്പോ ഇടത്തുനിന്ന് വരുമോ എന്ന് പേടി, ഇടത്തെത്തുമ്പോ പിന്നിന്ന് വരുമോ എന്ന് പേടി. അതുകൊണ്ട് തന്നെ വലിയ മല കയറിപ്പോയ ആ യാത്രയുണ്ടല്ലോ, ആ യാത്രക്കടയിൽ ഹബീബായ വിധങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി സിദ്ദീഖ് റളിയല്ലാഹു വലയം വെച്ച് നടന്നു, വലയം വെച്ച് നടന്നു. അങ്ങനെ പോയ യാത്രയിൽ പല സംഭവങ്ങളും നടന്നു, അതൊക്കെ പറയാനിപ്പോൾ ഇവിടെ സമയമില്ല. മദീനയിലെത്തണമല്ലോ, ആ മദീനയിലെത്താൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കാൻ ഒരാള് വേണം. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി കാണിച്ചു കൊടുക്കാൻ കൂട്ടിയത് ആരെയാ? അവിടെയുള്ള ഒരു അമുസ്ലിം സഹോദരനെയാണ്, ഒരു ബഹുദൈവ വിശ്വാസിയായ ഒരു അമുസ്ലിമിനെയാ കൂട്ടിയത്. കാരണം എന്താണ്? അയാൾക്ക് വഴിയറിയാ. വേറൊന്നെന്താണ്? അയാൾ ആള് വിശ്വസ്തനാണ്, ചതിക്കൂല, വിശ്വസ്തനാണ്. പക്ഷെ അദ്ദേഹം ബഹുദൈവ വിശ്വാസിയാണ്. അദ്ദേഹത്തെയാണ് വഴി കാണിച്ചു കൊടുക്കാൻ കൂട്ടിയത്. എന്താ കാരണോ? അയാൾ ആള് വിശ്വസ്തനാണ്, വേറെ മതക്കാരനാണെങ്കിലും ഇസ്ലാമിൽ വർഗീയതയില്ലല്ലോ. ഈ സമയത്ത് പോലും അവിടുന്ന് ഒരു വർഗീയതയുടെ ചുയ കാണിച്ചില്ല, വെറുതെ അല്ല പൈസയും കൊടുത്തിട്ടാ കൂട്ടിയത്. ഇമാം മാവർദി റഹിമഹുല്ലാ അവിടുത്തെ അൽഹാവിൽ കബീറിൽ അത് രേഖപ്പെടുത്തുന്നുണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അങ്ങനെ വർഗീയതയുടെ ഒരു ചുവയില്ലാതെ ഏറ്റവും നല്ല നേർക്കുനേരെയുള്ള ആശയം അതാണ് ഇസ്ലാം. അലാ സിറാത്തിം മുസ്തഖീം, നേരെയുള്ള വഴി, ഒരു സ്ഥലത്തും ഒരു ചതിയുമില്ല, അക്രമമില്ല, വൈരാഗ്യമില്ല, വിദ്വേഷമില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാള് കാണിച്ച് ഭീഷണിപ്പെടുത്തി ഒരാള് ഇന്ന് ഞാനിപ്പോ കൊന്നാൽ ആര് ചോദിക്കും? മുഹമ്മദേ, അള്ളാഹു തആല തടയും. മയ്യം നയക്കും ഇനി ചോദിച്ചപ്പോ അള്ളാ തടയും. കേട്ടപ്പോൾ ആ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വാള് വീണുപോയി. ആ വാള് കയ്യിൽ വെടുത്തിട്ട് നബി തങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, ഞാനിപ്പോ വെട്ടിയാൽ ആര് തടയും?
അദ്ദേഹം പറഞ്ഞു, കുൻ ഖൈറ ആഹിദ്, വാള് പിടിച്ചവരിൽ നിങ്ങൾ ഏറ്റവും നല്ലവരാകണേ. നബി തങ്ങൾ ചോദിച്ചു, എന്നാൽ നിന്നെ ഇവിടെ രക്ഷപ്പെടുത്തിയ പോരല്ലോ, നിന്നെ മരണത്തിന് ശേഷവും സ്വർഗത്തിലെത്തിക്കണ്ടേ, നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണ്ടേ എന്ന നിലയ്ക്ക് നബി തങ്ങൾ ചോദിച്ചു. അത്തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്നി റസൂലുല്ലാഹ്, അല്ലാഹു ലോകമൊട്ടാകെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന അല്ലാതെ ആരാധ്യനില്ലെന്നും ഞാൻ അല്ല പറഞ്ഞ ചാടാണെന്നും നീയൊന്ന് പ്രഖ്യാപിക്കുമോ? അയാൾ പറഞ്ഞില്ല അതിനൊന്നും എന്നെ കിട്ടൂല, അതൊന്നും ഞാൻ പറയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അദ്ദേഹത്തോട് പൊയ്ക്കോളാൻ പറഞ്ഞു, അദ്ദേഹത്തെ തിരിച്ചൊന്നും ചെയ്തില്ല. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം ഇങ്ങനെ ജീവിച്ചൊരു നേതാവ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളോട് എന്തേ പറഞ്ഞത്? അൽ മുസ്ലിം, ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ, മൻ സലിബൻ നാസുമിൻ ലിസാനിഹി വയദിഹി, അവന്റെ നാവിൽ നിന്ന് മറ്റുള്ള എല്ലാ ജനങ്ങളും സുരക്ഷിതരാണ്, അവൻ ആരെയും കുറ്റം പറയാറില്ല, ആക്ഷേപിക്കാറില്ല, ആരെയും നാവ് കൊണ്ട് ഗീബത്ത് പറയാറില്ല, ഏഷണി പറയാറില്ല, ഭീഷണിപ്പെടുത്താറില്ല, അവന്റെ നാവിൽ നിന്ന് എല്ലാവരും സുരക്ഷിതരാണ്. എല്ലാ മനുഷ്യരും ആരുടെ നാവിൽ നിന്നോ ആണോ സുരക്ഷിതരാകുന്നത്? വയദിഹി, അവന്റെ കയ്യിൽ നിന്നും സുരക്ഷിതരാണ്. അവന്റെ കൈ കൊണ്ട് ഒരാളെയും അവൻ ആക്രമിക്കുന്നില്ല, ഒരാളെയും അവൻ ആക്രമിക്കുന്നില്ല, ഒരാളെയും അവൻ കുറ്റം പറയുന്നില്ല. പേരോട് അബ്രഹാം സഖാഫി വന്നു, പ്രസംഗിച്ചു. പ്രസംഗത്തിൽ ഒരു പക്ഷേ കേട്ട ഒരു മനുഷ്യന്, ആ കേട്ട ഒരു മനുഷ്യൻ അതിലെന്തോ ഒരു തെറ്റുണ്ടെന്ന് തോന്നി. നാളെ റോട്ടും വലറുകേട്ട് പേരോട് അബ്രഹാം സഖാഫിയുടെ കുറ്റം പറയുന്നതും ചീത്ത പറയുന്നതും അതൊരു മുസ്ലിമിന്റെ സ്വഭാവമല്ല. പിന്നെന്താണ് ഒരു മുസ്ലിം വേണ്ടത്? ഒരു തെറ്റ് ശ്രദ്ധയിൽപ്പെട്ടാൽ പേരോട് അബ്രഹാം സഖാഫിയെ തന്നെ വിളിച്ച് സമയം ചോദിച്ച് വന്നിട്ടോ, അല്ലെങ്കിൽ അദ്ദേഹം എവിടെങ്കിലും വരുമ്പോ കണ്ടിട്ടോ, നിങ്ങൾ അന്ന് പറഞ്ഞതിലൊരു തെറ്റുണ്ട്, അല്ലെ ടെലിഫോണിൽ വിളിച്ചിട്ട് നിങ്ങൾ അന്ന് പറഞ്ഞതിലൊരു തെറ്റുണ്ട് എന്ന് ഉണർത്തുകയാണ് വേണ്ടത്. നേരെ മറിച്ച് സ്റ്റേജുമ്മ കയറിയിട്ടോ അല്ലാതെ ചീത്ത പറയലല്ല, തെറി പറയലല്ല, കുറ്റം പറയലല്ല ഞാനിതൊരു ഉദാഹരണം പറഞ്ഞതാണ്. സുഹൃത്തുക്കളെ, ഒരു യഥാർത്ഥ മുസ്ലിം, നബി തങ്ങൾ പറയുന്നു അൽ മുസ്ലിമും, ഒരു യഥാർത്ഥ മുസ്ലിം, മൻ സലിമ നാസു മിൻ ലിസാനിഹി വയദിഹി, മറ്റുള്ള മനുഷ്യരെല്ലാം അവന്റെ നാവിൽ നിന്നും സുരക്ഷിതരാണ്, അവന്റെ കയ്യിൽ നിന്നും സുരക്ഷിതരാണ്, അങ്ങനെയുള്ളവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. എന്തൊരു പ്രസ്ഥാനമാണ് ഇസ്ലാം! ഈ ഇസ്ലാമിനെ മറ്റുള്ള മതക്കാരൊക്കെ തെറ്റിദ്ധരിക്കാൻ എന്താ കാരണം? നമ്മൾ ഇസ്ലാമിൽ നിന്ന് അകന്നു പോയത് കൊണ്ട് തന്നെ വേറെ എന്താ? അള്ളാഹു നമ്മളെല്ലാം നന്നാക്കി തരട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു വലിയ ഒരു ആലിമാണ്. ആലിം ചെറിയ ആലിമൊന്നുമല്ല, അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു വലിയ ഇമാമാണ്. ആദ്യ നൂറ്റാണ്ടിൽ ജീവിച്ച വലിയ മഹാനാ. മുപ്പത് ഒരു ദിവസോ ഇങ്ങനെ പോകുമ്പോ ഒരു സ്ഥലത്തു നിന്ന് ഒരു കണ്ണ് രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരാൾ ഇങ്ങനെ യാചിക്കുന്നുണ്ട് ആൾക്കാരോട്, തികയുന്നില്ല എങ്കിലൊരു കൊല്ലം കോടിക്കണക്കിന് ജനങ്ങൾ വന്നിട്ട് സ്വന്തം കഴിയും പോലെ കുടിക്കുന്നതിൻ്റെ പുറമേ എല്ലാവരും റമ്പിലാക്കി നാടുകളിൽ കൊണ്ടുപോവുകയാണ്. കല്യാണത്തിന് ആരും വീട്ടിന്ന് വെള്ളം കൊണ്ടുപോകലില്ല, അവിടുന്ന് കുടിക്കുന്നതേ ഉള്ളൂ. എന്നാൽ കോടികൾ കുടിച്ചിട്ടും കോടികൾ കൊണ്ടുപോയിട്ടും ആ വെള്ളത്തിനൊരു കുറവും സംഭവിക്കുന്നില്ല. ലോകത്ത് ഒരു ശാസ്ത്രജ്ഞനും പരിശോധിച്ചിട്ട് ആ വെള്ളത്തിന് ഒരു ന്യൂനതയും കാണുന്നില്ല. ഈ കിണറുള്ളതോ നാല് ഭാഗവും പാറയാണ്, വലിയ പാറക്കെട്ടുകളാണ്, അവിടെ ആറ് മാസത്തിൽ ഒരു മഴ തന്നെ കിട്ടലൻ പ്രയാസമാണ്. അങ്ങനെയുള്ള നാട്ടിൽ ഒരു കിണറ്റിൽ കോ
കോടികൾ കൊണ്ടുപോയിട്ടും തീരാത്ത വെള്ളം. ഓ ചെറുപ്പക്കാരെ, അറിവില്ലാത്ത ജനങ്ങൾ മതം പറഞ്ഞ് ജനങ്ങളെ പിഴപ്പിക്കുന്ന കാലം വരുമെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. ഈ അടുത്തൊരു മനുഷ്യന്റെ ക്ലിപ്പ് കേട്ടു ഞാൻ. അവൻ പറയുന്നു, സംസം വെള്ളത്തിനൊരു മഹത്വമില്ലെന്നാണ്. മുസ്ലിം മാപ്പിളന്റെ പേരാണ്, അവനും ഇസ്ലാമും തമ്മിൽ എന്ത് ബന്ധമാണ്? അങ്ങനെയുള്ളവന്റെ വാക്കുകളോ ക്ലിപ്പുകളോ മാസികകളോ സീഡികളോ ക്ലാസുകളോ കേട്ട് മുസ്ലിമീങ്ങളെ നിങ്ങളെ ഈമാൻ തെറ്റിക്കരുതേ. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു അംശം ഒരു ചെറിയ പിഞ്ചു കുഞ്ഞിന്റെ ശരീരത്തിൽ ഉണ്ടായപ്പോ ആ പിഞ്ചു കുഞ്ഞിന്റെ കാല് തൊട്ട സ്ഥലത്തു നിന്ന് പൊട്ടി ഒലിച്ച വെള്ളത്തിന് ഖിയാമത്ത് നാള് വരെ ഇത്ര വലിയ ബറക്കത്താണല്ലേ. എന്നാൽ ഈ സാധുവായ ഞാൻ, എനിക്ക് ഇരുന്ന് എഴുന്നേൽക്കാൻ ചെറിയ പ്രയാസമുണ്ട്. മഹാനായ തങ്ങൾ വരുമ്പോ എഴുന്നേറ്റ് നിന്നത് എന്തേ കാരണം? തങ്ങന്മാരുടെ ശരീരത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ചെറിയ അംശമുണ്ട്. നിഷേധിക്കാൻ കഴിയൂല. അള്ളാഹുവിന്റെ റസൂലിന്റെ സന്താന പരമ്പരകൾ ഉപ്പാപ്പയുടെ ഒരു ചെറിയ അംശം അവരുടെ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങമാര് തൊട്ടാലും തൊട്ടുകൊടുത്താലും ബർക്കത്താണ്, തങ്ങമാരുമായി ബന്ധപ്പെട്ടാല് ബർക്കത്താണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വത്താണ് ഇൽമ്. ആ സ്വത്ത് നേടി മനസ്സിലേക്ക്, ആ സ്വത്ത് മനസ്സിലേക്ക് നേടിയിട്ട് അത് ഹക്കായ നിലയ്ക്ക് വിതരണം ചെയ്യുന്ന ആലിമീങ്ങൾ, അവർക്കും അള്ളാഹുവിന്റെ റസൂലുമായി വലിയ ആത്മീയ ബന്ധമാണ്. അവര് തൊട്ടതിനും ബറക്കത്തുണ്ട് കേട്ടോ. ഇതാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു, ഇമാം ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു തുടങ്ങിയ പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ റസൂൽ തൊട്ട വെള്ളം സഹാബത്തിൽ ബറക്കത്തിന് ഉപയോഗിച്ചതും തൊട്ട് പുരട്ടിയതും ബുഖാരിയിൽ വന്നപ്പോ സഹീഹ് മുസ്ലിമിൽ വന്നപ്പോ ഇമാമിങ്ങൾ അവിടെ പറയാണ്, ഫീഹി തബറുക്ക് ബിആസാരി സ്വാലിഹീൻ, നല്ല മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ബറക്കത്ത് എടുക്കുന്നത് പുണ്യമാണെന്നതിന് ബുഖാരി അലൈഹി ഹദീസ് തെളിവാണ്. ഇനി നിങ്ങൾ ഖുർആനിലേക്കൊന്ന് നോക്കൂ. ഇന്നായത മുൽക്കിഹി അയ്യതിയക്കും താബൂതു ഫീഹി സകീനതും മിർ റബ്ബികും വബഖിയതും മിമ്മാ തറക ആലു മൂസാ വആലു ഹാറൂൻ. താലൂത്ത് എന്ന് പറയുന്ന ഒരു മഹാന നേതാവായി നിശ്ചയിച്ചപ്പോ അതിന്റെ തെളിവായി അല്ല ചൂണ്ടിക്കാണിക്കുന്നു, അതേ താലൂത്തിന്റെ മടിയിലേക്കൊരു പെട്ടി വരും. എന്ത് പെട്ടിയാ? ഖുർആൻ പറയാ, അയ്യത്തിയക്കും താബൂത്ത് ഫീഹി സകീനതും മിർ റബ്ബികും, ആ പെട്ടിയിൽ മനസ്സമാധാനമുണ്ട്. അങ്ങനെ പെട്ടിയിൽ മനസ്സമാധാനം, ഫീഹി സകീനതും മിർ റബ്ബികും വബഖിയതും മിമ്മാ തറകാലു മൂസാ വാലു ഹാറൂൻ. മൂസാ നബിയും ഹാറൂൻ നബിയുമൊക്കെ അവരുടെ ജീവിതകാലത്ത് ഉപയോഗിച്ച തിരുശേഷിപ്പുകളുണ്ടതില്. അതേ മൂസാ നബിയുടെ വടിയുടെ കഷ്ണമുണ്ട്, അതുപോലെ ചെരിപ്പിന്റെ കഷ്ണമുണ്ട്. അങ്ങനെയുള്ള വസ്തുക്കളുള്ള പെട്ടിയാണത്. ആ പെട്ടിയും പെട്ടിമടിയിലേക്ക് എത്തിച്ചേരുന്ന താലൂത്ത്, ആ താലൂത്തിന്റെ നേതൃത്വത്തിൽ നിങ്ങൾ ശത്രുക്കളെ നേരിടാൻ പോയാൽ വിജയിക്കും. ഖുർആനാ, ഖുർആനും ഹരീസ് ഒന്നും പഠിക്കാത്തവര് പുത്തനാശയക്കാർ അള്ളാഹുരെ സെറുന്ന് മുസ്ലിം സമുദായത്തെ കാക്കട്ടെ. അവർ ബർക്കത്തിനെ ചോദ്യം ചെയ്യും, ആലിമീങ്ങളെ ചോദ്യം ചെയ്യും, തങ്ങന്മാരെ ചോദ്യം ചെയ്യും, ബർക്കത്തിനെ ചോദ്യം ചെയ്യും. അവർ ദീന് പഠിച്ചിട്ടില്ല. അള്ളാഹു അവർക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അവർ ഗസ്സാൽ ഇമാമ് പിഴച്ചു എന്ന് പറയും, മറ്റു ഇമാമിങ്ങൾ പിഴച്ചു എന്ന് പറയും, കാരണം അവർക്ക് വിവരമില്ല. അന്നാ സുഅദാഉമാ ജഹിലു, മനുഷ്യൻ അറിയാത്തതിന്റെ ശത്രുവാണ്. അപ്പൊ നമ്മൾ സുന്നത്തു ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോവാ. എന്തായാലും പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു, ബാലിയ ഇമാമ, മൂപ്പരിങ്കിലെ പോകുമ്പോ രണ്ടു കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരാള് അയാളോട് ഒരാൾ പറഞ്ഞു, അബ്ദുല്ലാഹി മുബാറക് കഥ പോ, നിങ്ങളെ വിഷയം പറഞ്ഞു വിളിയത് രാജിക്കാൻ നിൽക്കുകയാണ്. മൂപ്പര ഉടനെ പറഞ്ഞു, അബ്ദുല്ലാഹി മുബാറക് എനിക്ക് കണ്ണിന് കാഴ്ചയിട്ടുള്ളൂ. അബ്ദുല്ലാഹി മുബാറക് കണ്ണൊന്ന് മേലോട്ട് ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് താഴോട്ടൊന്ന് താഴ്ച, അയാളെ കണ്ണിന് കാഴ്ച കിട്ടിപ്പോയി. തദ്കിറത്തുല്ല ഉലിയാഹു എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇമാം
ഇബ്നുൽ അത്താർ റളിയല്ലാഹു രേഖപ്പെടുത്തിയത് കാണാം. കണ്ണിന് അയച്ചിട്ട് ആ അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു ഒരു ദിവസം പട്ടാളത്തിൽ ചേർന്നു. പട്ടാളത്തിൽ ചേർന്ന് ആ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്നു. പട്ടാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 13 കൊല്ലം യുദ്ധമൊന്നും നടത്തിയില്ല, അങ്ങോട്ടൊന്നും തിരിഞ്ഞില്ല. കാരണം അന്ന് രാഷ്ട്രമില്ല. മദീനത്തെത്തിയപ്പോ രാഷ്ട്ര തലവനായി. ആ മദീനയിലെ മുസ്ലിമീങ്ങളും ജീവിക്കുന്നുണ്ട്, ജൂതന്മാരും ജീവിക്കുന്നുണ്ട്, പല മതക്കാരുണ്ട്. രാഷ്ട്രത്തലവനായപ്പോ രാഷ്ട്രത്തെ സംരക്ഷിക്കൽ ആവശ്യമാണ്. അതിനുവേണ്ടി രാഷ്ട്രത്തെ നശിപ്പിക്കാൻ വേണ്ടി വരുന്ന ശത്രുക്കളെ നേരിടാൻ വേണ്ടിയുള്ള യുദ്ധങ്ങൾ, അതാണ് ഇസ്ലാമിന്റെ യുദ്ധങ്ങൾ. അതൊന്നും ഭീകരവാദവും തീവ്രവാദവും ഒന്നുമില്ല. നാലാൾ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടെടുത്ത പരിപാടിയല്ല. ഭരണാധികാരിയായ നബി സല്ലല്ലാഹു നിങ്ങളുടെ നേതൃത്വത്തിലുള്ള യുദ്ധം, അതാണ് യുദ്ധം. അതുകൊണ്ട് ആരും ബദർ യുദ്ധം തീവ്രവാദമാണെന്ന് തെറ്റിദ്ധരിക്കല്ല. അങ്ങനെ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കാലത്ത് യുദ്ധം ഉണ്ടായിട്ടുണ്ട്, ശേഷം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഇന്ത്യ രാജ്യം ചൈനയായിട്ടൊന്ന് കൊമ്പ് ഓർക്കാനും അടുത്തെത്തിയിരുന്നു, പിന്നെ അങ്ങോട്ട് വിട്ടുപോയി അൽഹംദുലില്ലാ. ഞാൻ പറഞ്ഞു വരുന്നത് അതൊരു രാഷ്ട്രവും വേറൊരു രാഷ്ട്രവും തമ്മിൽ യുദ്ധം സ്വാഭാവികമാണ്. അങ്ങനെ യുദ്ധം നടത്തുമ്പോ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലെ പട്ടാളക്കാരനാണ് അബ്ദുല്ലാഹിൻ ബർക്ക് ഉള്ളഹാൻ നടന്ന മഹാപണ്ഡിതൻ. ഇത് ഈ പറഞ്ഞ വലിയ കറാമത്ത് കണ്ട പണ്ഡിതന്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിസ്കാരത്തിന്റെ സമയം കഴി. അന്നത്തെ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ഒരു ഹെലികോപ്റ്ററിൽ ഇരുന്നിട്ട് ഇങ്ങനെ സ്വിച്ചമർത്തുമ്പോൾ കുറേ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ പോയിട്ട് മിസൈല് വീഴുന്ന യുദ്ധമല്ല അന്നത്തെ യുദ്ധം എന്ന് പറഞ്ഞാൽ. ബാള് പരിചയ അങ്ങോട്ടും വെട്ട് തട്ട് ഒക്കെയാണ് അന്നത്തെ യുദ്ധം. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിസ്കാരത്തിന്റെ സമയമായി. അള്ളാഹു മുബാറക് അള്ളാഹുവിന്റെ അപ്പുറത്തുള്ള ശത്രുവിനോട് പറഞ്ഞു, എടോ ഞാനൊന്ന് നിസ്കരിച്ചോട്ടെ, കുറച്ച് സമയം നിർത്തിയൊക്കെ അല്ലേ. എന്റെ സഹോദരിമാര് സഹോദരന്മാര് ശ്രദ്ധിക്കണം, നമ്മൾ ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ പോരാ, കൃത്യമായി നിസ്കരിക്കണം. നിസ്കാരം ഒരു കാരണത്താലും കഥാക്കാൻ പാടില്ല. നമ്മളൊരു കല്യാണം ഉണ്ടെങ്കിൽ അന്ന് നിസ്കാരം കഥാക്കും, സമ്മേളനം ഉണ്ടെങ്കിൽ കഥാക്കും. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു സമയത്തും നിസ്കാരം കഥാക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ഞാനൊന്ന് നിസ്കരിച്ചോട്ടെ, ഒന്ന് തൽക്കാലം ഒന്ന് നിർത്തിയല്ലേ. അപ്പൊ ഇയാൾ ഞാൻ നിസ്കരിച്ചു വിളിച്ചു അള്ളാഹു മുബാറക് റളിയല്ലാഹു പോയി നിസ്കരിച്ചു. നിസ്കരിച്ചു വരുന്നവരെ ആ മുസ്ലിം സഹോദരനായ പട്ടാളക്കാരൻ, അപ്പുറത്തുള്ള പട്ടാളക്കാരൻ കാത്തുനിന്ന് ഒന്നും ചെയ്തില്ല. നിസ്കരിച്ചു വന്ന് വീണ്ടും യുദ്ധം തുടങ്ങി. യുദ്ധം കുറെ അങ്ങോട്ടെത്തിയപ്പോ ഈ അമുസ്ലിമായ മനുഷ്യന് പ്രാർത്ഥനന്റെ സമയമായി. ഇയാള് ചോദിച്ച്, ഏയ് അബ്ദുല്ലാ, എനിക്ക് എന്റെ പ്രാർത്ഥനന്റെ സമയമായി, ഞാനൊന്ന് എന്റെ പ്രാർത്ഥന എഴുതിക്കോട്ടെ. ആ പോയിക്കോളിയും പ്രാർത്ഥിച്ചോളിയത്. അങ്ങനെ അയാൾ പ്രാർത്ഥിക്കാൻ പോയി. അയാൾ നോക്കുമ്പോ ഒരു വിഗ്രഹത്തിന് പോയിട്ട് സുജൂതിയാണ്. ഒരു വിഗ്രഹം, ഒരു ബിംബം, അതിന് പോയിട്ട് സുജൂതിയാണ്, സാഷ്ടാംഗം ചെയ്യാണ്. അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു തോന്നി ഇയാൾ കടുത്ത ശിർക്കല്ലേ ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ ഇയാളൊക്കെ വെട്ടിയാൽ എന്താ. മെല്ലെ ബാളും എടുത്ത് അറ്റങ്ങി തന്നു. അരി അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു തന്നു. ഒരു ദൗർബല്യം സംഭവിച്ചാ ചിലപ്പോ വലിയ ആലിമീക്കും, ചിലപ്പോ ചില അബദ്ധങ്ങൾ സംഭവിക്കും. അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു തന്നു എന്ത് ചെയ്തു, അടുത്ത് ബാളും എടുത്തങ്ങി തന്നു. അവിടെ അങ്ങ് ചെല്ലുമ്പോ ആലിമ് ശരിയായ ആലിമാണെങ്കിൽ, വലിയ ആത്മീയ ചൈതന്യമുള്ള മഹാന്മാരാകുമ്പോ തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് മുന്നറിയിപ്പ് കിട്ടും പടച്ചവനിൽ നിന്ന്. അങ്ങനെ ഒരു വലിയ സ്ഥാനം വലിയ വലിയ മഹാന്മാർക്കുണ്ട്. ബഹുമാനപ്പെട്ട അള്ളാഹു മുബാറക് റളിയല്ലാഹു വാളും എടുത്ത് ഇയാള് ആ വിഗ്രഹത്തിന് സുജൂദ് ചെയ്യുമ്പോ വെട്ടാൻ അടുത്തങ്ങ് ചെല്ലുമ്പോ അതാ കേൾക്കുന്ന ഒരു ശബ്ദം, ഔഫൂ ബില്ലഹദ് ഇന്നല്ലഹദ കാന മസ്ഊലാ. ഖുർആനിലെ ഒരു വചനമാ സൂറത്തുൽ ഇസ്രായീൽ. ഔഫൂ ബില്ലഹദ്, കരാറ് പാലിക്കണേ, കരാറ് പാലിക്കണേ, ഇന്നല്ലാഹു കാന മസ്ഊലാ. കരാറ് നിശ്ചയം ചോദ്യം ചെയ്യപ്പെടുന്നതാണ് പടച്ചവന്റെ അടുക്കൽ. അമുസ്ലിമുമായിട്ടാണ് കരാറ് നടത്തിയതെങ്കിലും ഇത് കരാറല്ലേ. നിങ്ങൾ നിസ്കരിക്കുമ്പോ അയാളുമായി കരാറ് തൽക്കാലം നിർത്തുക. ഇപ്പോൾ നിങ്ങൾ കരാറ്, അയാൾ ആരാധന നടത്തുമ്പോ നിങ്ങളുമായി കരാറ് തൽക്കാലം നിർത്തുക. പിന്നെ ലംഘിക്കാൻ പാടുണ്ടോ? അവിടെ ഖുർആനിന്റെ ആയത്ത് അബ്ദുല്ലാഹിൽ മുബാറക് തങ്ങൾ കേൾക്കുകയാണ്, ഔഫൂ ബില്ലഹദ് ഇന്നല്ലഹദ കാന മസ്ഊലാ. ആയത്ത് കേട്ടപ്പോ അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു കരഞ്ഞുപോയി, കരഞ്ഞുപോയി അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് ഈ സാഷ്ടാംഗത്തിൽ നിൽക്കുന്ന മുസ്ലിം സഹോദരൻ തല ഒന്നുയർത്തി, തല ഉയർത്തി അയാള് സുജൂദിൽ തല ഉയർത്തി നോക്കുമ്പോ ഈ പണ്ഡിതൻ കരിയാണ്.
അബ്ദുല്ലാഹിം മുബാറക് തങ്ങളോട് ചോദിച്ചു, എന്താ കരയുന്നത്? അതാ പറഞ്ഞു കൊടുത്തു, ഞാനിങ്ങനെ എനിക്കൊന്ന് തോന്നി നിങ്ങളെ വെട്ടാനും, നിങ്ങളെ മുന്നിലെത്തുമ്പോ ഖുർആനിലെ വചനം എന്നെ ആരോ കേൾപ്പിക്കുന്നത് പോലെ ഞാൻ കേൾക്കാണ്. ഔഫൂ ബില്ലഹദി ഇന്നല്ലാഹ കാന മസ്ഊല. കരങ്ങറ് വാലിച്ചോളണം, കരാറിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ഈ അമുസ്ലിമായ പട്ടാളക്കാരൻ ചോദിച്ചു, നിങ്ങളെ മതം ഒരു വല്ലാത്ത മതാണല്ലോ, വല്ലാത്തൊരു സംസ്കാരമാണല്ലോ, വല്ലാത്തൊരു ആശയമാണല്ലോ. നിങ്ങൾക്കൊരു ദൗർബല്യം സംഭവിച്ചപ്പോ ഖുർആനിലെ സൂക്തം നിങ്ങളെ തട്ടി ഉണർത്തിക്കൊണ്ട് നിങ്ങളെ ദൈവം കേൾപ്പിച്ചല്ലോ, നിങ്ങളെ മതത്തിൽ ചേരാൻ എന്താ വേണ്ടത്? അതിനൊന്നും വേണ്ട, സ്വമേധയാ സ്വന്തത്തിൽ പ്രകോപനത്തിന്റെ പേരിലോ പ്രലോഭനത്തിന്റെ പേരിലോ നിർബന്ധത്തിന്റെ പേരിലോ അങ്ങനൊന്നും വന്നാ മുസ്ലിം ആവൂല. സ്വമേധയാം നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ ആണെന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിച്ചാൽ നിങ്ങൾ മുസ്ലിം ആവും. അദ്ദേഹം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ഇസ്ലാമിലേക്ക് വരികയാണ്. ഇങ്ങനെയാണ് ചെറുപ്പക്കാരെ ഇസ്ലാം മതം പൂർവ്വകാലത്ത് പ്രചരിപ്പിക്കപ്പെട്ടത്. വാളുകൊണ്ടല്ല, കുന്തം കൊണ്ടല്ല, ഭീഷണി കൊണ്ടല്ല, അക്രമം കൊണ്ടല്ല, മഹാന്മാരുടെ നടപടിയിലൂടെയാണ്, അവരുടെ വിശ്വാസത്തിലൂടെയും കർമ്മത്തിലൂടെയും ആചാരത്തിലൂടെയുമാണ്. അതിൽ നിന്ന് മുസ്ലിമീങ്ങൾ എന്നകന്നുപോയോ? മുസ്ലിമീങ്ങൾക്ക് പ്രശ്നങ്ങളാണ്. ഞാൻ വേദനയോടെ പറയട്ടെ, കഴിഞ്ഞ പെരുന്നാളിനോടനുബന്ധിച്ച ദിവസം പെരുന്നാളിൻ്റെ പിറ്റന്നാണെന്ന് ഞാൻ ഓർക്കുന്നു, ഞാൻ എൻ്റെ നാട്ടിനടുത്തൊരു വീട്ടിൽ പോയി. എന്തിനാ പോയെന്നറിയോ? ഒരു സ്ത്രീ രണ്ട് ചെറിയ കുട്ടികളെയും എടുത്ത് കിണറ്റിൽ ചാടിയിരിക്കുന്നു. രണ്ട് കുട്ടികളും വെള്ളം കുടിച്ച് മരിച്ചുപോയി, ചെറിയ മക്കളാണ്. അല്ലാഹു ആ മക്കളെ സുഹദാക്കളിൽ പെടുത്തട്ടെ. ഈ ചാടിയ ഉമ്മയുണ്ടല്ലോ, ഉമ്മ വെള്ളം കുടിക്കാൻ തുടങ്ങിയപ്പോ മെല്ലെ പൈപ്പും പിടിച്ചിട്ട് അതാ മോട്ടറിന്റെ മേലെ ഇറക്കിയ ഓസ് പൈപ്പും പിടിച്ചിട്ട് അവൾ അവിടെ നിന്നു. അവള് മരിച്ചില്ല. അതേ അതാ ഫയർ സർവീസുകാർ വന്ന് പോലീസ് വന്ന് എടുത്തുകൊണ്ടുപോയി. രണ്ട് മക്കളും മരിച്ചുപോയി, ഉമ്മ ഇപ്പോഴും ബാക്കിയുണ്ട്, പോലീസ് പിടിച്ചുകൊണ്ടുപോയി. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ ഒരു മുസ്ലിം സ്ത്രീക്ക് രണ്ട് പിഞ്ചു മക്കളെയും കൊന്നിട്ട് സ്വന്തം തന്നെ ആത്മഹത്യ ചെയ്യാൻ ധൈര്യം വരുന്നതെങ്ങനെ? മങ് ഖതല മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസഹു ജഹന്നമു ഖാലിദം ഫിഹാ. കാലകാലം നരകത്തിൽ കടക്കൂലേ ഉമ്മമാരെ. ഇങ്ങനത്തെ എത്രയെത്ര സംഭവങ്ങളാണ് മുസ്ലിം സമുദായത്തിൽ ഇന്ന് റിപ്പോർട്ട് കിട്ടുന്നത്. ചുരുക്കി പറയട്ടെ, എത്രയെത്ര ആളുകളാ പലിശക്കാരാകുന്നത്, എത്രയെത്ര ആളുകളാ ഉമ്മാനെയും പാപ്പാനെയും വലിച്ചെറിഞ്ഞിട്ട് നല്ല അതാ അഭിമാനത്തോടുകൂടിയാണെന്ന നിലക്ക് റോട്ടിലൂടെ വെലസി നടക്കുന്നത്. സ്വന്തം പാപ്പ ഉമ്മയോടൊരു കാരുണ്യവും കാണിക്കാത്തവരെത്രയാ, വയസ്സുള്ളവരെ ബഹുമാനിക്കാത്തവരെത്രയാ, കുട്ടികളോട് കാരുണ്യം കാണിക്കാത്തവരെത്രയാ, ഒരു നല്ല കാര്യം ചെയ്യുന്നതിനെ പിന്തുണക്കാത്തവരെത്രയാ, ചീത്തക്കാര്യങ്ങൾക്ക് പിന്തുണക്കുന്നവരെത്രയാ. ഓ മുസ്ലിമീങ്ങളെ, ഒരു കൊല്ലം കഴിഞ്ഞു പോയി, ഖബറുമായി നമ്മൾ ഒന്നുകൂടി അടുത്തുപോയി. കഴിഞ്ഞ കൊല്ലത്തെ മുഹറമിനുള്ള പലരും ഇന്ന് ഖബറിലാണ് കേട്ടോ. അടുത്ത മുഹറമിൽ ഞാനും നിങ്ങളും എവിടെയാണെന്നറിയൂല. അതുകൊണ്ട് യജമാനനായ റബ്ബിനെ സ്നേഹിച്ചും യജമാനനായ റബ്ബിനെ ഭയപ്പെട്ടും നമ്മൾ സമാധാന പ്രേമികളായി നല്ലത് മാത്രം ജീവിതത്തിൽ കൊണ്ടുവന്ന് പ്രവർത്തിച്ച് ജീവിക്കണം. നിങ്ങൾ SOSന്റെ സാന്ത്വന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ പാവപ്പെട്ടവരെയും രോഗികളൊക്കെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളിൽ സഹകരിക്കണം. അതുപോലെ ഓരോ യൂണിറ്റിലും സമ്മേളനങ്ങൾ നടന്ന് വിരുന്ന് നടത്തുമ്പോൾ വിരുന്നിൽ സഹകരിക്കണം. ആളുകൾക്ക് അതാ ആത്മീയമായ വിരുന്നാണ് നല്ല ഉപദേശങ്ങൾ, അതുപോലെ ശാരീരികമായ വിരുന്നാണ് നല്ല ഭക്ഷണങ്ങൾ. രണ്ടും കൊടുക്കേണ്ടത് തന്നെ. ഓ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരെ, SOSന്റെ പ്രവർത്തകരെ, SSFന്റെ പ്രവർത്തകരെ, നിങ്ങൾ നമ്മളെ നാടുകളിൽ കാണുന്ന മറ്റ് പാർട്ടികളുടെ
മറ്റ് സംഘടനകളുടെ പ്രവർത്തനം കണ്ട് നിങ്ങൾ പ്രവർത്തനം പഠിക്കരുതേ. നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ നേതാക്കളായ പണ്ഡിതന്മാരും സയ്യിദന്മാരും പറഞ്ഞു തരുന്ന റൂട്ടിലൂടെ പ്രവർത്തിക്കണം. നമുക്കെതിരാളികളില്ല, ശത്രുക്കളില്ല, രണ്ടേ രണ്ട് ശത്രുക്കളാണ് നമുക്കുള്ളത്. ഇമാം ബൂസിരി പറഞ്ഞില്ലേ, വഹാലി ഫിന്നഫ്സാവ ശൈത്താന വസീഹിമാ വഇൻഹോ മമഹവാ കന്നുസഹാഫത്തഹീമീം. ചൊല്ലിക്ക മദീനയിലേക്കൊരു സലാത്ത്, മൗലായ സല്ലീ വസല്ലിം ദായിമൻ ആബദാ അലാ ഹബീബിക خير الخلق كلهم. നമ്മുടെ രണ്ട് ശത്രുക്കൾ ആരാണ്? ഒന്ന് ഇബ്ലീസാണ്, ശൈത്താനാണ്. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണ്, അതെ ഇന്ന ശൈത്താന ലക്കും അദുവൻ ഫത്തഖിദൂഹു അദുവാ. പിശാചിനെ നിങ്ങൾ ശത്രുവായി കാണണേ, അവൻ നിങ്ങളുടെ ശത്രുവാണ്. പിശാചിനെ വഴിപ്പെട്ടുള്ളൊരു ജീവിതം പാടില്ല. മറ്റൊന്ന് നമ്മുടെ സ്വന്തം ശരീരമാണ്. ശരീരം സുബിഹിക്കേ നിൽക്കാൻ, ശരീരം നമ്മളെ വിടൂലാക്കിടക്കാൻ പറയും. അതുപോലെ ശരീരം ചിലപ്പോൾ നമ്മളെ പലിശയിലേക്ക് കൊണ്ടുപോകും, ചിലപ്പോൾ ലഹരിയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക് നമ്മളെ ശരീരം നമ്മളെ ക്ഷണിക്കും. അവിടെ ശരീരത്തിന് വഴിപ്പെടാതെ, ഇബ്ലീസിന് വഴിപ്പെടാതെ, എന്റെ രഹസ്യവും പരസ്യവും പറയുന്നൊരു റബ്ബുണ്ടെന്ന വിശ്വാസത്തോടെ, ആ റബ്ബ് മലക്കിനെ നിശ്ചയിച്ചിട്ടുണ്ട് എന്റെ കാര്യങ്ങൾ രേഖപ്പെടുത്താനെന്ന് ഖുർആൻ പറഞ്ഞത് വിശ്വസിച്ച് അംഗീകരിച്ചുകൊണ്ട് മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നായി മരിക്കാൻ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ പേരുകൾക്ക് വലിയ ബഹുമാനമാണ്. അതല്ലേ ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉം ഫിൽ അർളി വലാ ഫിസ്സമാ. അല്ലാഹുവിൻ്റെ പേരിനെ നേരിടാൻ ഒരു അതാ ഒരു ശത്രുവിനും കഴിയൂല. ഭൂമിയിലോ ആകാശത്തിലോ ഉള്ള ഒരു ബുദ്ധിമുട്ടിക്കുന്നതിനും അല്ലാഹുവിൻ്റെ പേരിനെ നേരിടാൻ കഴിയൂല. അത്ര വലിയ ശക്തിയാണ് അല്ലാഹുവിൻ്റെ പേരിന്. ആ പേരുകൾ വിളിക്കുന്ന പരിപാടിയാണ് മഹളറത്തുൽ ബദരിയ. യാ അല്ലാഹു യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീം യാ അല്ലാഹ് എന്നിങ്ങനെ അല്ലാഹുവിനെ വിളിക്കുന്ന പരിപാടിയാണ് ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദൂഹു ബിഹാ. വിളിക്കാൻ അല്ലാഹ് പറഞ്ഞതാ, ഖുർആനിൽ പറഞ്ഞതാ. അതുകൊണ്ട് മഹളറത്തുൽ ബദരിയ, അതുപോലെ പിന്നുള്ള ദിക്റുകളൊക്കെ നിങ്ങൾക്കറിയാം. യാ റഹ്മാനു യാ റഹീം എല്ലാം അല്ലാന്റെ പേരാ. പിന്നെ അസ്മാഉൽ ബദർ, ബദരീങ്ങളെ പേരാ. അതൊക്കെ ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ നടത്തുന്ന മഹളറത്തുൽ ബദരിയ എല്ലാ മഹല്ലത്തുകളിലും നടക്കണം, എല്ലാവരും പങ്കെടുക്കണം. അത് വലിയ ആത്മീയതയുള്ള ഒരു സദസ്സാണ്. അല്ലാഹു തആല നമ്മുടെ മജ്ലിസുകളൊക്കെ ഇവിടെ മഹളറത്തുൽ ബദരിയ നടന്ന ഒരു സദസ്സാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു തആല നമ്മുടെ മജ്ലിസുകളൊക്കെ ദുആ കിജാബത്തുള്ള മജ്ലിസായി സ്വീകരിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ റഹ്മാനെ, ഞങ്ങളുടെ മജ്ലിസുകൾ നീ ദുആ കിജാബത്തുള്ള മജ്ലിസാക്കണം. റഹ്മാൻ, മുഹറം മാസം, വൽ ഫജ്രി വലയാലിൻ അസർ, വൽ ഫജ്ർ അതിൻ്റെ ഒരു തഫ്സീർ തന്നെ, വൽ ഫജ്ർ കൊല്ലത്തിൻ്റെ തുടക്കത്തിലുള്ള പ്രഭാതം, മുഹറം ഒന്നിൻ്റെ സുബ്ഹി തന്നെയാണ് സത്യം. അതിന് പല തഫ്സീറും ഉണ്ട്, ഇതിലൊരു തഫ്സീറാണ്. വലയാലിൻ അസർ മുഹറത്തിലെ ആദ്യത്തെ പത്ത് രാത്രികൾ തന്നെയാണ് സത്യം. ബാല്യ ബഹുമാനമുള്ള രാത്രിയാണ് മുഹറത്തിൻ്റെ പത്ത്. വേറെ തഫ്സീറുണ്ട്, ദുൽഹജ്ജിലെ പത്ത്, അങ്ങനൊക്കെ തഫ്സീറുണ്ട്. എല്ലാ ദിവസവും പ്രഭാതം, അങ്ങനെയൊക്കെ തഫ്സീർ, കുറേ തഫ്സീർ. എല്ലാ തഫ്സീറും ഖുർആന് പറ്റാവുന്നതുകൊണ്ടാണല്ലോ മുഫസ്സിരീങ്ങൾ തഫ്സീർ പറഞ്ഞത്. അപ്പം വലിയ ബഹുമാനമുള്ള സമയമാണ് ഈ മുഹറം മാസം, പത്ത് ദിവസം.
മുഹറം 10 ദിവസവും നോമ്പെടുക്കൽ പ്രത്യേകം പുണ്യമുള്ളതാണ്. അതുകൊണ്ട് പഴയകാലത്ത് ആൾക്കാർ കല്യാണമൊക്കെ വെച്ചേക്കും മുഹറം 10 കിട്ടേ എന്ന് പറയും. അതിൻ്റെ കാരണം മോശമായ ദിവസമായിട്ടല്ല, നല്ല ദിവസമായതുകൊണ്ട് ആർക്കെങ്കിലും നോമ്പുണ്ടെങ്കിൽ അവർക്ക് കല്യാണത്തിന് ഒന്ന് ഭക്ഷണം കൊടുക്കാൻ, നല്ല മനുഷ്യന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയാതായി പോകുമെന്ന് പേടിച്ചിട്ടാ ആ മുഹറം 10 കിട്ടേ എന്ന് പഴയകാലത്ത് പറഞ്ഞിരുന്നത്. ആ മുഹറം 10 വലിയ പുണ്യമുള്ള സമയമാണ്. മുഹറം 10, മുഹറം 9, 10 പ്രത്യേകം നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. 10-ന്റെ അന്നത്തെ നോമ്പെടുത്താൽ 1 കൊല്ലത്തെ ദോഷം പൊറുക്കപ്പെടുമെന്ന് ഹദീസിലുണ്ട്. 11-നും പ്രത്യേകം നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. 9-ന്റെ നോമ്പെടുക്കാത്തവർക്ക് 11-ന് കൂടുതൽ പ്രത്യേകതയുണ്ടെന്ന് ഫത്വുൽ മൈനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ശരി, മുഹറം 10-ന്റെ നോമ്പെടുക്കണം, 9-നും കഴിയുമെങ്കിൽ എടുക്കണം, കഴിഞ്ഞിൽ 11-നും എടുക്കണം. അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ നോക്കണം. സ്വർഗത്ത് കടക്കാൻ സൽക്കർമ്മം ചെയ്യലല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല. നമ്മൾ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയലും കുറ്റം പറയലും തെറി പറയലും കല്ലെറിയലും ഇങ്ങനെയൊന്നുമല്ല നമ്മുടെ ജീവിക്കേണ്ടത്. മുസ്ലിമീങ്ങൾ ഇസ്ലാം ജീവിതത്തിൽ പകർത്തി ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അള്ളാഹു തആല അതിന് നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ഫാത്തിമ ബിയ നേരത്തെ പറഞ്ഞു, ഒരു സ്ത്രീ അവൾ മരിച്ചിട്ട് കയറാൻ പറ്റി, ഞാൻ കാലിന് സൂര്യാത്തോണ്ട് കയറിയില്ല, വേറൊരു സ്ഥലത്തും കൂടി പോകണം, എനിക്ക് എഴുത്തു വരാൻ വന്നി തുടങ്ങിയിട്ട് കുറേ സമയമായി, സമയം നീണ്ട് നീണ്ട് സംസാരിച്ച അവൾ അപകടം പേര് വെച്ചിട്ട് കൂടെയുള്ള ആളൊക്കെ ഇങ്ങനെ എഴുത്തു വരാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി, പക്ഷെ ഞാനിത് ഒരു ചികിത്സയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അള്ളാഹു തആല രോഗമെല്ലാം മാറ്റിത്തട്ടെ. തങ്ങളും എല്ലാ സയ്യിദന്മാരും എല്ലാ മുതഅല്ലിമീങ്ങളും മുഅ്മിനുകൾക്ക് ദുആക്കണം. അള്ളാഹു തആല നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കട്ടെ. പ്രസംഗം തുടങ്ങിയതിന് ശേഷം മുന്നോട്ട് വേദന ആയിട്ടുമില്ല, അപ്പോൾ അങ്ങനെ ഒരു സുഖം അള്ളാഹു തന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ രോഗങ്ങളും എല്ലാവർക്കും സുഖപ്പെടുത്തി തരട്ടെ. ബഹുമാനപ്പെട്ട തങ്ങൾ ഇൻഷാല്ലാ ലാസ്റ്റ് ഫാത്തിഹ ഓതിട്ട് ദുആക്കും. മരിച്ചുപോയ അപ്പോ എല്ലാവരും ഒരു ഫാത്തിഹ അതിലെടുക്ക് ഓതണം ഇൻഷാല്ലാ. എന്നിട്ട് തങ്ങൾ ഇൻഷാല്ലാ ഫാത്തിഹയുടെ ദുആ തങ്ങൾ നടത്തും അതിലെടുക്ക. അവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാർ വന്ന് കാത്തു നിന്നിട്ട് അവരിങ്ങനെ തിരക്കൂട്ടുന്നുണ്ട്. അവിടെ 10 മണി വരെ പെർമിഷൻ ഉള്ളൂ എന്നങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നീട്ടി സംസാരിച്ചുകൂടാ, എനിക്കിട്ട് നീട്ടി നിന്നും കൂടാ. അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ ചെറിയൊരു ദുആ നടത്തിയിട്ട് ഇൻഷാല്ലാ ബാക്കി തങ്ങൾ ദുആക്കും. അള്ളാഹുവേ സാധുക്കളായ ഞങ്ങളെല്ലാവരെയും നീ ഖബൂൽ ചെയ്യണം. റഹ്മാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ വാഫി നിഅമഹു വകാഫി മസീദ اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى واصحاب سيدنا ومولانا محمد ارحم الراحمين يا رب صادقളായ ഞങ്ങളെ മനസ്സുകൾ നന്നാക്കി തരണം റഹ്മാൻ. കിബ്ര് ഉജ്ബ് റിയാ ഹസദ് അമല് ഹിർസ് ബിദഅത്ത് ശഹവത്ത് ഗളബ് തുടങ്ങി ഒരു രോഗത്തിലും ഞങ്ങളെ നീ പെടുത്തരുത് റഹ്മാനേ. അല്ലാഹുവേ അതിൻ്റെ ഔലിയാക്കളും സ്വാലിഹികളും അമ്പിയാക്കളും ജീവിച്ചു വന്ന മഹാന്മാരായ സഹാബത്തും ഇമാമിങ്ങളും കാണിച്ചു തന്ന സുന്നത്ത് ജമാഅത്തിൽ ഞങ്ങളെ നീ അടിയുറപ്പിച്ചു നിർത്തണം റഹ്മാൻ. ഞങ്ങളുടെ സന്താന പരമ്പരകളെയും ശിഷ്യ പരമ്പരകളെയും നീ ഉറപ്പിച്ചു നിർത്തണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തഖ്‌വനെ ഏറ്റിത്തരണം റഹ്മാനെ. നിന്റെ പൊരുത്തത്തിൽ ജീവിച്ച് മരിക്കാനുള്ള ഭാഗ്യം തരണം റഹ്മാനെ. നീ തന്ന മനസ്സിൽ ആരോടും വൈരാഗ്യമില്ലാതെ, നീ തന്ന നാവ് കൊണ്ട് അനാവശ്യമൊന്നും പറയാതെ ഞങ്ങളെ അവയവങ്ങളെല്ലാം ഹറാമുകളിൽ നിന്ന് നീ സലാമത്താക്കി തരണം റഹ്മാനെ. നിന്റെ പൊരുത്തത്തിൽ ജീവിപ്പിച്ച് മരിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളെ കഴിഞ്ഞുപോയ ജീവിതങ്ങളിൽ ഞങ്ങൾക്ക് ഇനി എത്ര ജീവിതമെന്നറിയില്ല. കഴിഞ്ഞ ജീവിതത്തിൽ നീ പൊരുത്തപ്പെടാത്ത എന്തെങ്കിലും എപ്പോഴെങ്കിലും സംഭവിച്ചെങ്കിൽ ഞങ്ങൾക്കെല്ലാവർക്കും നീ മാപ്പ് നൽകണേ റഹ്മാനെ. ഞങ്ങളാരെയും നീ ശിക്ഷിക്കരുത് റഹ്മാനെ. അള്ളാഹുവേ ഇവിടെ മരണപ്പെട്ടതായി പറയപ്പെട്ട ഫാത്തിമ എന്ന സ്ത്രീയും അതുപോലെ തന്നെ മറ്റ് മരണപ്പെട്ട ആരൊക്കെയുണ്ടോ ഈ നഗരി അബ്ബാസിന്റെ പേരിലാണെന്ന് പറഞ്ഞു. അള്ളാഹുവേ അങ്ങനെ ആരെല്ലാം അപകടത്തിലും അല്ലാതെയും മരിച്ചവരുണ്ടോ, ഞങ്ങളെ ഉമ്മബാപ്പമാര് ഉസ്താദുമാര് ശിഷ്യന്മാര് സ്നേഹിതന്മാര് ഞങ്ങളെ സ്നേഹിച്ചവർ ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചവർ സഹായിച്ചവർ ആര് മരിച്ചുപോയവരുണ്ടോ, ഈ മഹല്ലത്തിൽ മരിച്ചുപോയ ഏതൊക്കെ മോമിനീകൾ മോമിനാത്തുകളുണ്ടോ എല്ലാവർക്കും നീ മാപ്പാക്കണേ അല്ലാ. ഞങ്ങളാരെയും ശിക്ഷിക്കരുതേ അല്ലാ. ഈ സ്ഥലം അനുവദിച്ചവർക്കും ഇത് കഠിനാധ്വാനം ചെയ്ത് സംഘടിപ്പിച്ചവർക്കും ഇവിടെ വന്ന എല്ലാ ആളുകൾക്കും നീ എല്ലാ നന്മയുടെ വാതിലുകളും തുറക്കണേ അല്ലാ. എല്ലാ ഷെറുകളും തടുക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സലാമത്ത് നൽകണേ അല്ലാ. ഇവിടെ വന്നപ്പോൾ സിറാജുൽ ഹുദയിലേക്ക് വലുതും ചെറുതുമായ സംഖ്യകൾ നേർച്ച തന്നവരുണ്ട്. നേർച്ചക്ക് ഫലം കൊടുക്കുന്ന രാജാവ് നീയാണ്.
റബ്ബേ, പലതിനും പല അത്ഭുതകരമായ ഫലങ്ങളും നീ കൊടുത്തതിൻ്റെ പേരിൽ എവിടെ ചെന്നാലും നേർച്ചകൾ നീ എത്തിച്ചു തരാറുണ്ട്. ഇവിടെയും പലരും വലിയ സംഖ്യകൾ നീ തന്നെ അവർ മുഖേന എത്തിച്ചു തന്നിട്ടുണ്ടല്ലോ അല്ലാ. അവരുടെയോ ഞങ്ങളുടെയോ മനസ്സിൽ ഉദ്ദേശിച്ച ഏത് നല്ല കാര്യങ്ങളുണ്ടോ നീ നിറവേറ്റിത്തരണേ അല്ലാ. അവർക്കോ ബന്ധപ്പെട്ടവർക്കോ ഞങ്ങൾക്കോ ചെറുതോ വലുതോ ആയ എന്ത് രോഗമുണ്ടോ നീ ശിഫ നൽകണേ അല്ലാ. നീ ശിഫ നൽകണേ അല്ലാ. നീ ശിഫ നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ അല്ലാ. വിദേശത്തും നാട്ടിലും പല മാന്യങ്ങളും ബിസിനസ് പ്രശ്നങ്ങളുമുള്ളവരുണ്ട്, ജോലിയിൽ പ്രശ്നങ്ങളുള്ളവരുണ്ട്. സർവ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അല്ലാ. റബ്ബേ, തൊഴിലാളികൾ തൊഴിലെടുത്ത് ജീവിക്കുന്ന പലരും ഈ നാട്ടിലും പരിസരങ്ങളിലുമുണ്ട്. എല്ലാവരുടെ തൊഴിലും ബർക്കത്ത് നൽകണേ അല്ലാ. ഈ നാട്ടിലും പരിസരങ്ങളിലും നീ ഖൈറും ബർക്കത്തും തഖ്വയും വർദ്ധിപ്പിക്കണേ അല്ലാ. ഞങ്ങളെല്ലാവരെയും നീ നന്നാക്കിത്തരണേ അല്ലാ. ഞങ്ങളാരെയും ആഗ്നിപത്തുജീത്തയാക്കി നരകത്തിലാക്കരുത് അല്ലാ. ഞങ്ങൾക്കൊരു സെക്കൻഡും നിന്റെ നരകത്തിൽ ക്ഷമിക്കാൻ കഴിവില്ല. ഞങ്ങളെ ഒരു തെറ്റിൻ്റെ പേരിലും നീ നരകത്തിലിട്ട് ശിക്ഷിക്കരുത് അല്ലാ. ദുന്യാവിലും നിന്റെ ശിക്ഷ താങ്ങാൻ ഞങ്ങൾക്ക് കഴിവില്ല. ഞങ്ങൾക്ക് മാപ്പാക്കി രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട സയ്യിദവറുകൾക്കും ഞങ്ങളെല്ലാ സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കും ഈ പാവപ്പെട്ടവരുടെ ഗുരുവര്യരായ ശൈഖുനാ കാന്തപുരം ഉസ്താദിനും അതുപോലെ സുലൈമാൻ ഉസ്താദിനും ഞങ്ങളെ പ്രായം ചെന്ന എല്ലാ ആലിമീകൾക്കും നീ ദീർഘായുസ്സും ആഫിയത്തും ഹിക്മത്തും തൗഫീഖും വർദ്ധിപ്പിക്കണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മുഅ്മിനീകളെയും ആലിമീകളെയും നീ ഹഖിന്റെ മേൽ യോജിപ്പിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക يا ارحم الراحمين എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഫാത്തിഹ ഓതണം. അതിലെടുത്ത് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ കയ്യിൽ നല്ലൊരു സംഭാവന കൊടുക്കുന്നു. പരിപാടി സംഘടിപ്പിച്ചവരുടെ ചെലവുകളിലേക്കും മറ്റുമായി നിങ്ങൾ നല്ലൊരു സംഭാവന തങ്ങളെ കയ്യിൽ കൊടുക്കണം. അതിലെടുക്ക് ഫാത്തിഹ ഓതണം. ഫാത്തിഹുവിന് ശേഷം ഉള്ള തങ്ങൾ പ്രത്യേകം ദുആ നടത്തും. എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും പോകാവൂ എന്നറിയിക്കുന്നു. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.